ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥെ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ. ഇതാ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഭഗവത്ഗീതയിൽ കുരുക്ഷേത്രത്തിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട്. ആരെ? കൃഷ്ണൻ അർജുനനെ നോക്കി. അവിടെ രംഗമെന്താ? അർജുനൻ യുദ്ധം ചെയ്യാൻ പറ്റാതെ വിഷണ്ണനായി നിന്നു. ആ വിഷണ്ണത മാറ്റി അർജുനൻ്റെ മനസ്സിൽ ഊർജ്ജസ്വലത കുത്തിവയ്ക്കണം, മനസ്സിനുള്ള തളർച്ചയൊക്കെ മാറ്റണം, ബുദ്ധിയിലുള്ള വ്യാമോഹം ഭ്രമം അതും നീക്കണം, താടത്ത് വെച്ച അമ്പും വില്ലും ഉടനെ തന്നെ എടുപ്പിക്കണം, എന്നിട്ട് 18 ദിവസം പൊരിഞ്ഞ യുദ്ധം ചെയ്യിക്കണം. ഇതാണ് അവിടുത്തെ രംഗം. അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ആ ജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായിരിക്കുന്ന തത്വങ്ങളും സിദ്ധാന്തങ്ങളും. എന്താ അത്? ഇന്ദ്രിയസ്യ അർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ. നമ്മളിവിടെ പറയുന്നു, ശാസ്ത്രമുണ്ട്, ഭക്തിയുണ്ട്, ക്ഷേത്രത്തിൽ പോകണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ആരാധന നടത്തണം, ഇതൊക്കെ പിന്നെ വരുന്ന കാര്യമാണ്. ആദ്യത്തെ കാര്യം എന്താ? നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ബുദ്ധി, ഇതൊക്കെ വേണ്ടതുപോലെ അങ്ങോട്ട് നിന്നു എന്നുണ്ടെങ്കിൽ ഒരൊറ്റയിടത്തേക്കും നമുക്ക് പോകേണ്ടി വരില്ല. നമുക്കുള്ള ചലനങ്ങളും ശത്രുക്കളും പീഡകളുമെല്ലാം നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്ന് തന്നെയാണ് പുറത്തു വരുന്നത്. ദാ എങ്ങനെ പറയണു കൃഷ്ണൻ എന്ന് ആലോചിച്ചോളൂ. ഇവിടെ ഒരു ഈശ്വര ശബ്ദം നിങ്ങൾക്ക് കാണില്ല, ഒരാത്മശബ്ദം ഇവിടെ കാണില്ല. മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ തുടർച്ചയായി അങ്കുരിക്കുന്നതായ ദുഷ്പ്രേരണകളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പം മനുഷ്യ വ്യക്തിത്വമാണ് ഇവിടെ പഠന വിഷയം. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ. നമുക്കെല്ലാം കൂടി 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ഇവ മൂലമാണ് ഈ ലോകവസ്തുക്കളെ നാം ഗ്രഹിക്കുന്നത്. അങ്ങനെ ലോകവസ്തുക്കളെ ഗ്രഹിച്ച് സമ്പർക്കം നടത്താനുള്ള ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ഈ ഇന്ദ്രിയങ്ങളിൽ ഓരോന്നിനും അനുഭവിക്കാനുള്ള വസ്തുക്കൾ, കാണാനുള്ള വസ്തുക്കൾ, സമ്പർക്കം നടത്താനുള്ള വസ്തുക്കൾ ഉണ്ടല്ലോ, ആ വസ്തുക്കളുടെ മുകളിൽ രാഗം ദ്വേഷം എന്ന് പറയുന്ന തൊപ്പിയിട്ടുണ്ടത്രേ. രാഗം എന്ന് പറഞ്ഞാൽ ആകർഷണം, ആശ. ദ്വേഷം എന്ന് പറഞ്ഞാൽ വികർഷണം, വെറുപ്പ്, അകൽച്ച. ഇങ്ങനെ ഒരുന്നിൽ അവരോടുള്ള ഒരു സ്നേഹം, അമിത സ്നേഹം, അല്ലെങ്കിലോ അമിതമായിട്ടുള്ള വെറുപ്പ്. കണ്ണുകൊണ്ട് നോക്കിയാൽ എല്ലാറ്റിനെയും ഒരുപോലെ കാണാൻ നമുക്ക് പറ്റില്ല. ഒരേ കണ്ണുകൾ കൊണ്ടല്ലേ എല്ലാ വസ്തുക്കളെയും കാണുന്നത്. അപ്പോൾ കണ്ണിൽ മാറ്റില്ല. വസ്തുക്കളെ കണ്ട ഉടനെ ചിലതിനോട് നമുക്ക് അമിതമായിരിക്കുന്ന ഒരടുപ്പം, പിന്നെ ചിലതിനോടോ അതിന് വിപരീതമായിട്ടുള്ള അകൽച്ചി. ഇങ്ങനെ ഈ രാഗദ്വേഷങ്ങൾ എന്ന് പറയുന്നത് ഓരോരോ ഇന്ദ്രിയങ്ങൾക്കുള്ള വസ്തുക്കളിലുമുണ്ട്. കൃഷ്ണൻ ഇവിടെ പറയുകയാണ്, ഇന്ദ്രിയസ്യ അർത്ഥേ ഓരോ ഇന്ദ്രിയത്തിൻ്റെയും പദാർത്ഥത്തിൽ രാഗദ്വേഷവും വ്യവസ്ഥിതവും, രാഗവും ദ്വേഷവും ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. തയോഹോ ന വശമാകച്ചേ. ഇത് രണ്ടെണ്ണത്തിന് അടിമയായിത്തീരരുത് മനുഷ്യൻ്റെ മനസ്സെന്ന്. തൗ ഹ്യസ്യ പരിബന്ധിനവും. ഇത് രണ്ടും മനുഷ്യൻ്റെ ഈ ജീവിതയാത്രയിൽ ഉത്കടമായിരിക്കുന്ന ശത്രുക്കളാണെന്ന്. ഇവിടെ എന്താ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഒരു വ്യക്തിത്വത്തോടുകൂടി ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് അനാവശ്യമായിരിക്കുന്ന രാഗദ്വേഷങ്ങൾ നമ്മുടെ മനസ്സിനെ ആക്രമിച്ച് കീഴടക്കുന്നു. മനസ്സ് നമ്മുടെയാണ്. ആകർഷണ വികർഷണങ്ങളും ഇതേ മനസ്സിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ലോകവസ്തുക്കളെ, ഒരേ വസ്തുക്കളെ നോക്കിയിട്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഇതിന് കാരണം നമ്മുടെ മനസ്സ് മാത്രമാണെന്ന് വേറെ ഒരാളെ നിങ്ങൾ കുറ്റം പറയേണ്ട. ആ മനസ്സിലാണ് ഇതിനുള്ള താക്കോൽ, ചുക്കാൻ പിടിക്കേണ്ടത് ബുദ്ധിയാണ് എന്നിവിടെ പറയുന്നു. അങ്ങനെ ഗുണദോഷ ദൃശിർദോഷോ ഗുണസ്തു ഉഭയവർജിത എന്ന് പറഞ്ഞതിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണിപ്പോൾ. തുടങ്ങിയിട്ടിപ്പോൾ എവിടെ എത്തി? സ്വേ സ്വേധികാരേയാനിഷ്ഠ സ ഗുണ പരികീർത്തിത വിപര്യയസ്തു ദോഷസ്യാത് ഉഭയോരേഷ നിശ്ചയ. അപ്പോൾ ഒരേ ഇന്ദ്രിയങ്ങളും ഒരേ മനസ്സും ഒരേ ലോകത്തിന് നോക്കുമ്പോൾ രാഗദ്വേഷങ്ങൾ ഉണ്ടാവണം. ആ ഉണ്ടാവുന്നതിന് കാരണം ലോകവസ്തുക്കളല്ല, നമ്മുടെ മനസ്സും നമ്മുടെ ഇന്ദ്രിയങ്ങളുമാണ്. ഇവിടെ പറയുന്നു, സ്വേ സ്വേധികാരേ യാ നിഷ്ഠ സ ഗുണ പരികീർത്തിത. ഈ ഗുണദോഷം ഗുണദോഷം എന്നുള്ള ഒരു സങ്കല്പമോ വ്യത്യാസ ബുദ്ധിയോ വെച്ചുകൊണ്ട് നമ്മൾ ഇത്രയൊക്കെ പെരുപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇത് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ ലോകം നമ്മൾ ഉണ്ടാക്കിയതല്ല. ഇവിടെ നാം വന്ന് പിറന്നതും നമ്മുടെ സങ്കല്പം കൊണ്ടോ ഇച്ഛ കൊണ്ടോ അല്ല. നമ്മുടെ അച്ഛനമ്മമാരുള്ളത് കൊണ്ടാണല്ലോ അവർ നമുക്ക് ജന്മം നൽകിയത്. അവരുടെ അച്ഛനമ്മമാരുള്ളത് കൊണ്ടാണല്ലോ അവർ ജനിച്ചത്. അങ്ങനെ ആദ്യത്തെ അച്ഛനമ്മമാർ എവിടെ നിന്നുണ്ടായി നമുക്ക് പറയാൻ പറ്റില്ല. ഭൂമിയിൽ നിന്നും, വെള്ളത്തിൽ നിന്നും, കാറ്റിൽ നിന്നും, ചൂടിൽ നിന്നും ഉണ്ടായി കാണും. ഇനി ഭൂമിയോടും വായുവിനോടും ചെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ മുമ്പിലത്തെ അച്ഛനെയും അമ്മയും പ്രസവിച്ചതെന്ന് ചോദിച്ചാൽ അവർ മറുപടി പറയുമോ? പറയില്ല. അപ്പോൾ സൂക്ഷ്മമായ പരിശോധനയിൽ
ഇവിടെ കാണുന്നതിന് മുഴുവനും നമ്മൾ ഒരാളും ഉത്തരവാദിയല്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഗുണം ദോഷം എന്നുള്ളത് ഞാൻ പിരിച്ച് കാണുന്നത് തെറ്റാണെന്ന് പറഞ്ഞുല്ലോ ഉദ്ധവ, സത്യവും അങ്ങനെ തന്നെയാണ്. സ്വേ സ്വേധികാരേ യാ അനിഷ്ഠ സ ഗുണ പരികീർത്തിത. ഒരാൾ തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ഉൾ വ്യക്തിത്വത്തെ പരിശോധിച്ച് നോക്കി ആ വ്യക്തിത്വത്തിൽ തോന്നുന്ന താത്പര്യങ്ങളോ ആച്ചിലുകളോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് പ്രവൃത്തി ഏറ്റെടുത്താലും ഒരു തെറ്റും ഇല്ല എന്നാണ് പറയുന്നത്. അച്ഛനമ്മമാർ ചെയ്തുകൊണ്ടിരുന്ന ആ പ്രവൃത്തിയിൽ കുട്ടികൾക്ക് വാസനാബലമുണ്ടാവും. ഏത് കുടുംബങ്ങളിലാണ് പാട്ട് പഠിക്കുക? പാട്ട് പഠിച്ച് വാസനാബലമുള്ളത് കുട്ടികളാണ് പാട്ട് പഠിക്കുക. ഡാൻസിന് പോണതും അതാ. അതല്ലാത്തവർ വളരെ ചുരുങ്ങും. അതാത് മനുഷ്യരുടെ തൊഴിൽ, അവർക്കുള്ള പരിശീലനങ്ങൾ, അതുതന്നെയാണ് ജീൻസ് മൂലം കുട്ടികൾക്കും ഉണ്ടാവുന്നത്. തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ തിരുപ്പൂർ എന്നൊരു സ്ഥലമുണ്ട്. ആ തിരുപ്പൂരിൽ പഴയ കാലം മുതൽക്ക് തന്നെ ബനിയൻ നെയ്യുന്ന കൂട്ടരാണ്. അപ്പോൾ അവിടെ ചെന്നാൽ നെയ്ത്ത് മുഴുവൻ എനിക്ക് തോന്നുന്നു ലോകത്തിൽ എമ്പാടുമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോണത് അവിടെ നിന്നാണ്. അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോ തൊഴിൽ ശീലമായിട്ടുള്ളവരുണ്ട്. ഇത് പൊതുവേ ഉള്ളത്. ഇനി വ്യക്തികളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നോക്കുമ്പോഴോ അതിലും ഉണ്ടാവും ഇതേമാതിരി ഒരു തുടർപ്പ്, മുൻപിൽ നിന്ന് പിന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ് കൃഷ്ണൻ, സ്വേ സ്വേധികാരേ യാ അനിഷ്ഠ സ ഗുണ പരികീർത്തിത. അവനവൻ്റെ ഉള്ളു പരിശോധിച്ച് നോക്കി അതിൽ പ്രവർത്തിക്കുന്ന വാസനാബലമനുസരിച്ച് എന്തെല്ലാം നാം നിഷ്ഠ കൈക്കൊള്ളുന്നുവോ ആ നിഷ്ഠയ്ക്ക് ഒരു തെറ്റുമില്ല എന്നാണ് പറയുന്നത്. അത് ഗുണമാണെന്ന്. ഇപ്പം നിങ്ങൾക്ക് ഇനി എന്താ പേടിക്കാനുള്ളത്? മദ്യപിച്ച് വളർന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ആ മദ്യവാസനയോട് കൂടിയിട്ടായിരിക്കും രക്തത്തിലും കൂടി ഉണ്ടാവും. അവർക്കുണ്ടാവുന്ന കുട്ടികൾക്ക് മദ്യം കഴിക്കാനൊരു പ്രവണത ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ അല്ലാതെയും ഇരിക്കാം, അതും ഞാൻ കണ്ടിട്ടുണ്ട്. ധാരാളം നുണ പറയുന്നവരാ, നുണ പറയുന്നവരുടെ കുട്ടികളും കുറേശ്ശെ നുണ പറഞ്ഞു എന്ന് വരാം. അപ്പം നിങ്ങൾ ഉള്ളു പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ജന്മത്തിന് നമ്മളല്ല ഉത്തരവാദികളെന്ന്. ഈ ലോകത്തിൽ നിന്നാണല്ലോ എല്ലാ പ്രേരണകളും വരുന്നത്. അപ്പോൾ ഓരോരുത്തരിൽ ഓരോ പ്രേരണയുണ്ട്. ആ പ്രേരണ നമ്മൾ തൊടുത്തുവിട്ടതല്ല. നമ്മൾ തൊടുത്തുവിടുന്നത് എപ്പോഴാണ്? പ്രായപൂർത്തി വന്നതിന് ശേഷം. ആലോചിക്കാനും തിരഞ്ഞെടുക്കാനുമുള്ള ശക്തിയും സ്വഭാവവും പരിശീലനവും തുടങ്ങുമ്പോഴാണ് നമ്മൾ സ്വന്തമായിട്ട് ചിലത് ഉൾക്കൊള്ളുന്നത്. അതിനു മുമ്പ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ രൂപഘടനയൊക്കെ ഏതാണ്ട് കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ സ്വേ സ്വേധികാരേ യാനിഷ്ഠ സ ഗുണ പരികീർത്തിത. അവനവൻ്റെ ജന്മവാസനയ്ക്കനുസരിച്ച് ഏതേത് തൊഴിലോ ഏതേത് പരിശീലനങ്ങളോ സ്വഭാവങ്ങളോ ആർക്കാർക്കുണ്ടോ അതൊക്കെ ഗുണമാണെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, ആ ആൾ അങ്ങനെയാ, ചെറുപ്പം മുതൽക്ക് അങ്ങനെ തന്നെയാണ്. വിപര്യയസ്തു ദോഷസ്യാ, ആ ആളെ അത് വിട്ട് വേറെ ഒന്നിലേക്ക് പോകൂ എന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ കുഴപ്പം മുഴുവനും. ഞാനിതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അത് നന്നായിരിക്കില്ല. ചിലർക്കൊക്കെ അത് കേൾക്കുമ്പോൾ വിഷമം തോന്നും. എനിക്കും ഉണ്ട് വിഷമം നോക്കിയാൽ, പക്ഷെ ഞാൻ അതുകൊണ്ട് അതിനുള്ള ഉദാഹരണം പറയണില്ല. എല്ലാവർക്കും എല്ലാ തൊഴിലും ഉദ്യോഗവും സാധിച്ചു എന്ന് വരില്ല. അവരവരുടെ വാസനാബലം ചിലതുണ്ട്, അതനുസരിച്ചേ പറ്റുള്ളൂ. വിപര്യസ്തു ദോഷസ്യാ ഉഭയോ രേഷനിശ്ചയ, അതിന് വിപരീതമായിട്ടുള്ളത് എന്താ? അത് ദോഷവുമായിരിക്കും. അപ്പോൾ ഗുണം ദോഷം എന്ന് പറഞ്ഞ് നാം പൊതുവെ ശാസ്ത്രത്തിലടക്കം പറയുന്നുണ്ടെങ്കിലും ആ പറയുന്നത് നല്ല ഒരു അടിസ്ഥാനം കണക്കിലാക്കിയിട്ട് വേണം. ഓരോരുത്തരുടെയും വാസനാബലവും സാധ്യതയും കണക്കിലെടുത്തുകൊണ്ട് വേണം ഏത് ഗുണം ഏത് ദോഷം എന്ന് പറയാൻ. എടോ, തനിക്കിത് സ്വഭാവമാണോ? എന്നാൽ അത് ചെയ്തോളൂ, ഇത്ര പേടിക്കണ്ട. ഈ ലോകത്തിൽ ജനിച്ച് ജന്മം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാ, അതങ്ങനെ തുടർന്നോളൂ. ഡ്രൈവർമാർ, അച്ഛൻ എപ്പോഴും ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു, ഡ്രൈവറുടെ കൂടെ പോയി, ആ ആക്സലറേറ്ററെ കണ്ടു, വീല് കണ്ടു, അങ്ങനെ ഓരോന്നോരോന്നായി. മകനും ഡ്രൈവിംഗ് പഠിക്കണം തോന്നി, ആയിക്കോട്ടെ, വിരോധമില്ല. പൈലറ്റിൻ്റെ കുട്ടികൾ പൈലറ്റുമാരായി എന്ന് വരാം. അങ്ങനെ ഓരോ തരത്തിലാണ്, ആയിക്കോട്ടെ. സ ഗുണ പരികീർത്തിത വിപര്യയസ്തു ദോഷസ്യാത് ഉഭയോ രേഷനിശ്ചയ. അപ്പോൾ ഗുണം ദോഷം എന്ന് നിശ്ചയിക്കുന്നതിൽ അവനവനുള്ള അധികാരം എന്ന് പറയും. അധികാരം എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ? നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഏതിനോടാണോ നമുക്ക് സാമഞ്ജസ്യം, അടുപ്പം, അത് എന്നാണ് അതിനർത്ഥം. 18-ാമത്തെ അധ്യായം ഗീതയിൽ 18-ാമത്തെ അധ്യായത്തിൽ സമാപന പ്രസ്താവനകൾ കുറേ ശ്രീകൃഷ്ണൻ പുറപ്പെടുവിക്കുന്നുണ്ട്. അതിലുള്ള ഒരു പ്രസ്താവനയാണ്, കേട്ടോളൂ. സ്വഭാവജേന കൗന്തേയ നിബദ്ധസ്വേന കർമ്മണ കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസ്യവശോഭിതത്. കൊല്ലങ്ങൾ മുൻപ് ഞാൻ എൻ്റെ ഗുരുദേവൻ്റെ അടുത്തായിരുന്നു.
അപ്പോൾ എന്തോ ഒരു സംസാരത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് ഈ ശ്ലോകം ഉദ്ധരിച്ച് എന്നോട് സംസാരിച്ചു. അന്ന് ഞാൻ ഗീത വായിച്ചിട്ടുണ്ടായിരുന്നില്ല, ഗീതയെപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ. ആ സമയത്ത് അദ്ദേഹം എന്തോ ഒരു കാര്യം പറഞ്ഞ സമയത്ത് അതിനെ വെളിപ്പെടുത്താൻ വേണ്ടി, വിവരിക്കാൻ വേണ്ടി ഈ ശ്ലോകം പറയുണ്ടായി. ഇതുപോലെ ഒരു ശ്ലോകം പറഞ്ഞു, യത് അഹങ്കാരമാശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ മിഥ്യൈഷ വ്യവസായസ്ഥേ പ്രകൃതി സ്വാം നിയോക്ഷ്യതി എന്ന്. ഇങ്ങനെ രണ്ട് ശ്ലോകങ്ങൾ അദ്ദേഹം പറഞ്ഞതാ. ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കൃഷ്ണൻ, സ്വഭാവജേന കൗന്ദേയ നിബദ്ധ സ്വേന കർമ്മണ. നമ്മളെല്ലാവരും ജനിക്കുന്ന സമയത്ത് നമുക്കൊരു സ്വഭാവമുണ്ട്. സ്വസ്യ ഭാവ സ്വഭാവ, അവനവൻ്റേതായ ഭാവം. നമ്മുടെ ശരീരത്തിന് ഒരു നിറമുണ്ട്, മുഖത്തിനും ബാക്കിയുള്ള അംഗോപാംഗങ്ങൾക്കും അതതിൻ്റേതായ ആകൃതികളുണ്ട്. നമ്മുടെ സ്വരത്തിന് ഒരു പ്രത്യേക ഭാവമുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനും അതിൻ്റേതായ ഒരു സ്വഭാവമുണ്ടോ? ആ സ്വഭാവത്താൽ, സ്വഭാവജേന, സ്വഭാവത്തിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന കർമ്മണാസ്വേന, തന്മൂലം വരുന്നതായ കർമ്മങ്ങളാൽ ഓരോരുത്തരും നിബദ്ധ, ബന്ധിക്കപ്പെട്ടവരാണ്. അപ്പം അവനവൻ്റെ സ്വഭാവത്തിൽ നിന്ന് വരുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളാൽ എല്ലാവരും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അർജുന കർത്തും നേച്ഛസി എൻ മോഹാത്, ഒരു മോഹത്തിനോ ഭ്രമത്തിനോ വിധേയമായിട്ടാണ് ഞാൻ ഈ യുദ്ധം ചെയ്യില്ല എന്ന് ഇപ്പം നീ പറഞ്ഞത്. എത്ര കൊല്ലം കഴിഞ്ഞു? 13 കൊല്ലം കഴിഞ്ഞു. 12 കൊല്ലം വനവാസവും 1 കൊല്ലം അജ്ഞാതവാസവും. ആ 13 കൊല്ലക്കാലം അർജുനൻ്റെ മനസ്സിൽ എന്തായിരുന്നു? ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയിട്ട് നമ്മുടെ രാജ്യം തിരിച്ചു ചോദിക്കും, തന്നാൽ നന്നായി, തരുന്നു തോന്നണില്ല ദുര്യോധനൻ. അപ്പം തരില്ലാതെ വന്നാൽ യുദ്ധം ചെയ്യാതെ പറ്റില്ല, അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു 13 കൊല്ലം. അപ്പോൾ 13 കൊല്ലമായി പടപൊരുതൽ, യുദ്ധം, പടക്കളം, ശത്രുവധം എന്ന് പറഞ്ഞ് ഉരുവിട്ടുകൊണ്ടിരുന്ന അർജുനൻ പെട്ടെന്ന് ഭീഷ്മരെയും ദ്രോണരെയും കണ്ടപ്പോൾ, അയ്യോ ഞാനില്ലേ, ഞാൻ യുദ്ധം ചെയ്യില്ല, ദാ കിടക്കണു അമ്പും വില്ലും. എങ്ങനെയാണ് അത് ശരിയാവുക? അപ്പോൾ 13 കൊല്ലം ഉരുവിട്ടു പോകുന്ന കാര്യം 14-ാമത്തെ കൊല്ലം പെട്ടെന്ന് വേണ്ടാന്ന് പറഞ്ഞാൽ അത് വായ കൊണ്ടുള്ളൊരു പറച്ചിലേ ആവുള്ളൂ, മനസ്സുകൊണ്ടുള്ള ഒരു തീരുമാനമോ നിശ്ചയമോ ആവില്ല. അതാണ് ഇവിടെ പറയുന്നത്. അവനവൻ്റെ സ്വഭാവത്തിൽ നിന്ന് ജനിക്കുന്നതായ ഒരു കർമ്മവിശേഷമുണ്ട്, ഒരു വാസനാബലവും കർമ്മവും. അതിനാൽ ഓരോരുത്തരും നിബദ്ധ, വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ് നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മെ. അതുകൊണ്ട് നീ വായ കൊണ്ട് ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പോലും അത് മോഹം മാത്രമേ ആവുള്ളൂ, അത് ശരിയായിട്ടുള്ള ഒരു തീരുമാനമോ ഒരു നിർണയമോ അല്ല. കരിഷ്യസ്യ അവശോഭിതത്, നിനക്കത് അവശനായി നിർബന്ധിതനായി ചെയ്യേണ്ടി വരുന്നു. ഇത് വലിയൊരു സത്യ. 2-2.5 മണിക്കൂർ നേരം കൃഷ്ണൻ പറഞ്ഞത് കേട്ടിട്ട് അർജുനൻ എന്ത് ചെയ്തു? എനിക്ക് എൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടി, കാര്യങ്ങൾ മനസ്സിലായി, ഞാൻ വേണ്ടത്ര യുദ്ധം ചെയ്തോളാം എന്ന് പറഞ്ഞ് എണീക്കുക ചെയ്തത് അവിടുന്ന്. അപ്പോൾ ഈ 2.5 മണിക്കൂർ നേരം ഈ പിൻവാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു വാസ്തവത്തിൽ? ഇല്ല. പക്ഷേ അങ്ങനെയാണ് മോഹം വന്നുപോയി, പേടിച്ചു, പരിഭ്രമിച്ചു, ആകെ മൊത്തം താളം തെറ്റി. അധികാരിഭേദം, അധികാരിഭേദം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കോമ്പിറ്റൻസ് എന്നാണ് അതിന് പറയുക. ഒരാൾക്ക് എന്ത് ചെയ്യാനുള്ള യോഗ്യതയുണ്ട്. ഇപ്പം കണ്ണെത്തുന്നിടത്ത് കാലെത്തില്ല എന്ന് പറയും. നമുക്ക് പലതും ചെയ്യാമെന്ന് തോന്നുമായിരിക്കാം, അത് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ പരിശ്രമം വേണം. പരിശ്രമം വേണമെങ്കിലോ കണ്ണിന് നല്ല കാഴ്ച വേണം, കയ്യിന് നല്ല ശുഷ്കാന്തി വേണം, കാലും നല്ല പോലെ പ്രവർത്തിക്കണം, പലതും ഉണ്ടാവും. ഇപ്പോൾ എയ്റോപ്ലെയിൻ ഓടിക്കാനുള്ള പൈലറ്റുമാരുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞ് അവരുടെ കാഴ്ചയ്ക്ക് ഭംഗം വന്നു എന്ന് വെച്ചാൽ പിന്നെ അവർക്ക് ഓടിക്കാൻ പറ്റില്ല. അവർക്ക് പരിചയമില്ലാത്തത് കൊണ്ടല്ല, കണ്ണിന് തെളിച്ചം പോരാ. അങ്ങനെ പലതരത്തിലും അധികാരിഭേദം. ശരിയായിട്ടുള്ള അധികാരം നമ്മുടെ മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും വരുന്നതാണ്. അധികാരിഭേദമനുസരിച്ചാണ് ഞാൻ 2 നിഷ്ഠ ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് കൃഷ്ണൻ പറയുക. എവിടെ? ഭഗവത്ഗീതയിൽ. ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാപ്രോക്താമയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. കൃഷ്ണൻ ഉപദേശിക്കുന്നത് ഒരേ അധ്യാത്മവിദ്യ. ആ അധ്യാത്മവിദ്യയെ എങ്ങനെ പിന്തുടരണം എന്നുള്ളതിലേ വ്യത്യാസമുള്ളൂ. ചിലർ ആ അധ്യാത്മവിദ്യ കേട്ട ഉടനെ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ ചെന്നിരുന്ന് ധ്യാനവും തപസ്സും ശ്രവണവും മനനവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ടിരിക്കും. ചിലരോ
ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ഈ അധ്യാത്മ ലക്ഷ്യം പുലർത്തി അങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കും. അർജുന, ഞാൻ രണ്ട് വിധത്തിലുള്ള നിഷ്ഠ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സാഖ്യാനാം ജ്ഞാനയോഗേന, തത്വവിചാര കുതുകികളുണ്ടല്ലോ അവർക്ക്, ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനയോഗമാണ്. അവർ പുസ്തകം വായിക്കും, ചിന്തിക്കും, ആലോചിച്ച് നോക്കും, സമാന ചിന്തകന്മാരോടുകൂടി അവനവൻ്റെ ചിന്താഗതിയെ പങ്കുവയ്ക്കും, പിന്നെയും വായിക്കും, കേൾക്കും, ഗുരുവിൻ്റെ അടുത്ത് ചെല്ലും, സത്സംഗത്തിന് പോവും. അതാണ് അവരുടെ നിഷ്ഠ. പിന്നെ ചിലരോ കർമ്മയോഗേന യോഗിന, അവരവരുടെ തുറകളിൽ അവരവർക്ക് പറ്റിയിട്ടുള്ളതായ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല, പുസ്തകം വായിക്കാനും താല്പര്യമില്ല, സത്സംഗത്തിന് പോകാൻ സമയവുമില്ല, അത്യാവശ്യത്തിന് പോയി എന്ന് വരാം. അങ്ങനെ കർമ്മപ്രിയന്മാരായിട്ടുള്ളവർക്ക് കർമ്മനിഷ്ഠയും ജ്ഞാനപ്രിയന്മാരായിട്ടുള്ളവർക്ക് ജ്ഞാനനിഷ്ഠയും ഒരേ ഒരു നിഷ്ഠ തന്നെയാണ്, രണ്ട് തരത്തിലാണ്. ഈ കർമ്മയോഗം എന്ന് പറയുന്നത് തന്നെ കർമ്മനിഷ്ഠയിലിരുന്ന് കുറേയൊക്കെ ഒരു പാകം വന്നു, നമുക്ക് മുൻപിലത്തമായി ഓടണ്ട ചാടണ്ട എന്നുള്ളൊരു വിചാരമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരും കുറച്ച് കഴിഞ്ഞാൽ ജ്ഞാനനിഷ്ഠന്മാരാകും. അങ്ങനെയാണ് കാണാറുള്ളത്. ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്താമയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഇതെന്തിനാണ് ഞാനിവിടെ പറഞ്ഞത്? സ്വേ സ്വേധികാരേയാനിഷ്ഠ സഗുണ പരികീർത്തിത, അത് വെളിപ്പെടുത്താൻ വേണ്ടി പറയണതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എല്ലാം എല്ലാവർക്കും ഒരുപോലെ സമഞ്ജസമാകുന്നു, ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. കൃഷ്ണൻ ഗീതയിൽ തന്നെ പിന്നെ പറയുന്നു തുടർന്ന്, യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. ഈ വേദങ്ങൾ വളരെ പ്രബലമായി ശാസിക്കുന്നുണ്ടല്ലോ, വിധികളും നിഷേധങ്ങളുമായി. നിത്യകർമ്മങ്ങൾ ചെയ്യണം, നൈമിത്തിക കർമ്മങ്ങൾ ചെയ്യണം, കാമ്യകർമ്മങ്ങൾ വേണ്ടെന്ന് വയ്ക്കാം, വിശേഷകർമ്മങ്ങൾ ചെയ്യാം എന്നിങ്ങനെ പല വിധികളുമുണ്ട്. ഓരോ വിധിക്ക് ഓരോ തരത്തിലുള്ള ഫലവും അവർ പറയുന്നുണ്ട്. ഇതൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ രാഗദ്വേഷങ്ങളില്ലാതെ മനസ്സിനെ ശുദ്ധമാക്കി ഉൾ വ്യക്തിത്വം സ്ഫുടം ചെയ്തെടുത്തു സാധിച്ചു എന്ന് വരട്ടെ, അപ്പം നിങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല. വേദങ്ങൾ അവരുടെ പാട്ടിൽ എന്തോ പറഞ്ഞോട്ടെ ഇരുന്നോട്ടെ, അങ്ങനെ ഒരു നിലയുമുണ്ടെന്ന് പറയാം. യാവാൻ അർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ, എല്ലാ ഇടത്തിലും വെള്ളം പൊക്കം വന്ന് മൂടി നിറഞ്ഞ് വെള്ളം നിൽക്കുക, അങ്ങനെ എല്ലാ ദിക്കിലും ഒരേപോലെ വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു പാത്രം വെള്ളത്തിന് വേണ്ടി ഒരു ആവശ്യം ആർക്കെങ്കിലും ഉണ്ടാവുമോ? എവിടെ പോയാലും ഒരേ വെള്ളമേ കിട്ടുള്ളൂ, സർവ്വദിക്കിലും വെള്ളം മൂടി കിടക്കുക. അവിടെ കിണറില്ല, കുളമില്ല, പുഴയില്ല, ഒക്കെ ഒരൊറ്റ വെള്ളം. അപ്പോൾ ഒരു പാത്രം വെള്ളമെടുക്കാനായി എവിടേക്കെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വെള്ളം തന്നെയാണ് സർവ്വദിക്കിലും. അതുപോലെ ആകുമത്രേ ആർക്ക്? താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. ആത്മജ്ഞാനം പിന്തുടർന്ന് അത് കൈക്കലാക്കി നല്ലൊരു സമ്പന്നത വന്നു ഒരാൾക്ക് എന്നിരിക്കട്ടെ, ആ ആൾക്ക് അതുപോലെയാണത്രേ ഈ വേദങ്ങളിൽ പിന്നെ യാതൊരു പ്രയോജനവും അവർക്ക് ഉണ്ടാവില്ല. അവരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, വിധിരൂപത്തിലോ നിഷേധ രൂപത്തിലോ. അവർ പറയുന്ന സ്വർഗം, ബ്രഹ്മലോകം, പ്രജാപതി ലോകം, ഇതൊന്നും ഒരു ജ്ഞാനനിഷ്ഠന് ആവശ്യമായി വരില്ല. സർവ്വദിക്കിലും വെള്ളം മൂടി കിടക്കുന്നത് പോലെയാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോഴാണ് അർജുനന് തോന്നിയത് ഞാനും അങ്ങനെ ആയിക്കളയാന്ന്. പക്ഷേ കൃഷ്ണൻ പറഞ്ഞു നിനക്കതിനുള്ള പാകം വന്നിട്ടില്ല, കർമ്മനിഷ്ഠ തന്നെ വേണമെന്ന്. യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. എന്തിനാണ് ഞാനിത് ഇത്രയും പറഞ്ഞത്? സ്വേ സ്വേധികാരേയാനിഷ്ഠ സഗുണ പരികീർത്തിത എന്നുള്ള വാക്ക് പറയാം. കാര്യം നമ്മുടെ ശാസ്ത്രങ്ങൾ എന്ത് വിധിയും എന്ത് നിഷേധവും പറഞ്ഞോട്ടെ, എത്ര പാപവും എത്ര പുണ്യവും നിർവചിച്ചോട്ടെ, സ്വർഗം നരകം എന്ന് പറയുന്നത് നീട്ടി കാണിക്കട്ടെ, നമുക്കൊരു കൂസലും ഉണ്ടാകേണ്ട ആവശ്യമില്ല. നമ്മൾ ജനിച്ചു, ഒരനാവശ്യത്തിനും പോകണ്ട, ഒരു ഉപദ്രവത്തിനും പോകണ്ട. നമ്മുടെ മനസ്സിൽ എന്താണോ വാസനാബലം അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. കൃഷ്ണൻ പറയുന്നു അടുത്ത ശ്ലോകത്തിൽ, ശുദ്ധശുദ്ധി വിധീയേതേ സമാനേഷ്വപി വസ്തുഷു ദ്രവ്യസ്യ വിചികിത്സാർത്ഥം ഗുണദോഷവും ശുഭാശുഭവും. ശുദ്ധശുദ്ധി വിധീയേതേ സമാനേഷ്വപി വസ്തുഷു ദ്രവ്യസ്യ വിചികിത്സാർത്ഥം ഗുണദോഷവും ശുഭാശുഭവും. ഈ ഒരൊറ്റ ശ്ലോകമാണ് എന്നെ വളരെയധികം ഇരുത്തി ചിന്തിച്ചത്. ഇതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക?
ഗുണങ്ങളും ദോഷങ്ങളും ശുഭാശുഭങ്ങളും ഒക്കെ ശാസ്ത്രങ്ങൾ വിധിക്കുന്നുണ്ടെങ്കിലും അന്തിമ ഗണനയിൽ ഇവയ്ക്കൊന്നും നിൽക്കക്കള്ളിയില്ല എന്നാണല്ലോ കൃഷ്ണൻ പറഞ്ഞത്. ഗുണദോഷ ദൃശിർദോഷോ ഗുണസ്തു ഉഭയവർജിത. ശരിയായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ രണ്ടുമില്ലാതെ ഇരിക്കലാണ്, രണ്ടിനെയും തരണം ചെയ്യലാണെന്ന് പറഞ്ഞു. അവിടുന്നാണ് സംശയം തുടങ്ങിയത് ആർക്ക്? ഉദ്ധവന്. കൃഷ്ണൻ അതന്നെയാണ് ക്ലാരിഫൈ ചെയ്യുന്നത്, തെളിച്ചു പറയുന്നത്. ശുദ്ധി അശുദ്ധി വിധീയേതേ സമാനേഷ്വഭി വസ്തുഷു. നമ്മളിപ്പോൾ ശുദ്ധി എന്ന് പറയണു, അശുദ്ധി എന്ന് പറയണു. എന്തിനാണ് ഈ ശുദ്ധി അശുദ്ധി എന്ന് പറയുന്നത്? ലോകവസ്തുക്കളും ലോകഗണനകളും ലോകസാധനങ്ങളും സ്ഥലങ്ങളും ഒക്കെയാണ്. ഇന്നത് ശുദ്ധം ഇന്നത് ശുദ്ധമല്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് രണ്ടും ഒന്നുകിൽ രണ്ട് വസ്തുക്കളാണ്, ഈ രണ്ട് വസ്തുക്കളും ലോകത്തിൽ നിന്നുണ്ടായതാണ്. സമാനേഷു അഭിവസ്തുഷു എന്ന് പറയുമ്പോഴോ ലോകം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടായതാണ്. എന്താ പഞ്ചഭൂതങ്ങൾ? ഭൂമി, വെള്ളം, അഗ്നി, വായു, ആകാശം. ഈ അഞ്ച് ഭൂതങ്ങൾ കൊണ്ടുണ്ടായ വസ്തുക്കളല്ലേ ഇവിടെയുള്ളൂ. അപ്പോൾ സമാനമായിരിക്കുന്ന വസ്തുക്കളിൽ ചിലത് ശുദ്ധം ചിലത് അശുദ്ധം എന്ന് പറയുമ്പോൾ അതിനെന്താ അടിസ്ഥാനം? വല്ല അടിസ്ഥാനവും ഉണ്ടോ? എന്നാൽ നമ്മളത് പറയാറില്ലേ, പറയാറുണ്ട്. അപ്പോൾ എന്തിനു പറയണു എന്നൊരു ചോദ്യം വരുന്നുണ്ട്. വസ്തുനിഷ്ഠമായി നോക്കുമ്പോൾ രണ്ടും ഒരേപോലെയുള്ള വസ്തുക്കളാണ്. അതാണ് സമാനേഷു വസ്തുഷു അഭി എന്ന് പറയുന്നത്. സമാനേഷു അഭിവസ്തുഷു ശുദ്ധ്യ ശുദ്ധീ വിധീയതേ. അപ്പോൾ ഒരേപോലെയുള്ള വസ്തുക്കളെ ചിലത് ശുദ്ധമാണെന്നും ചിലത് അശുദ്ധമാണെന്നും, അതിനാൽ ചിലത് സ്വീകാര്യം ചിലത് തിരസ്കാര്യം എന്ന് പറയുന്നതിന് വല്ല പ്രമാണവുമുണ്ടോ? എന്താണതിന് കാരണം? അതേപോലെ തന്നെ ഗുണദോഷവും ഗുണദോഷങ്ങളും. അപ്പോൾ ശുദ്ധി അശുദ്ധി എന്ന് പറയുന്നതും ഗുണങ്ങളും ദോഷങ്ങളുമെല്ലാം എന്തിനു വേണ്ടി പറയുന്നു? വസ്തുക്കളെ കണക്കാക്കി നോക്കുമ്പോൾ അവയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. പിന്നെ പറയണത് എന്തിനാ? ദ്രവ്യസ്യ വിചികിത്സാർത്ഥം. ദ്രവ്യസ്യ ശുദ്ധി അശുദ്ധി വിധീയേതേ ഗുണദോഷവും ശുഭാശുഭവും ച വിചികിത്സാർത്ഥം. അവരൊറ്റ വാക്ക് ആലോചിച്ചോളൂ, വിചികിത്സാർത്ഥം. വിചികിത്സ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? സംശയം. സംശയം എപ്പോഴാണ് ജനിക്കുക? ആലോചിക്കുമ്പോഴാണ്. നമ്മളിങ്ങനെ ശരി തെറ്റ എന്ന് പറയുന്നുണ്ടല്ലോ, വാസ്തവത്തിൽ ഇതിനെന്താ അടിസ്ഥാനം? ചിലത് ശരി ചിലത് തെറ്റ്. ഇത് പരമ്പരാഗതമായി അനുഷ്ഠിച്ചു പോകുന്നു, പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതോ ഇതിന് വല്ല അടിസ്ഥാനമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ സംശയം ആർക്കാണ് ഉണ്ടാവുക? ആലോചിക്കുന്നവന്. അപ്പോൾ ആലോചന ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യവസ്ഥ എന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ പ്രേക്ഷകരെ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവനും മനുഷ്യനിൽ ആലോചനാശീലം വളർത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഒരു വ്യവസ്ഥ അങ്ങോട്ട് പറഞ്ഞു, എന്നിട്ട് ആ വ്യവസ്ഥ എന്തുകൊണ്ട് അങ്ങനെയായി എന്ന് ചിന്തിച്ചു അല്ലെങ്കിൽ ചിന്തിപ്പിച്ചു. അവസാനം ഈ ചിന്തിച്ച് ചിന്തിച്ച് എല്ലാറ്റിനെയും മറികടന്ന് സ്വസ്ഥമായി ശാന്തമായി തൻ്റെ ഉള്ളിൽ ഒതുങ്ങി അങ്ങോട്ട് ഇരുന്നു, ഒക്കെ പോയി. ഇതാണ് നമ്മുടെ നില. ഭാഗവതം തന്നെ പറയുന്നത് എന്താ? നൈഷ്കർമ്മ്യം ആവിഷ്കൃതം എന്നല്ലേ ഭാഗവതം പറയുന്നത്. ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമലം ജ്ഞാനം പരം ഗീയതേ. പാരമഹംസ്യമായിരിക്കുന്ന ഏക ജ്ഞാനമാണ് ഇവിടെ പാടുന്നത്. തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം. ഈ ഭാഗവതത്തിൽ മുഴുവനും, ശ്രീമദ് ഭാഗവതത്തിൽ മുഴുവനും ജ്ഞാനവിരാഗഭക്തിസഹിതം, ജ്ഞാനം ഭക്തി വൈരാഗ്യം ഇത് മൂന്നോടും കൂടി എന്താ പറഞ്ഞിട്ടുള്ളത്? നൈഷ്കർമ്മ്യമാവിഷ്കൃതം. എനിക്കിനി ഒരിടത്തേക്കും പോണ്ട, ഈശ്വരനെ തേടി നടക്കണ്ട, എൻ്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്, എല്ലാ ദിക്കിലുമുണ്ട്, കാണുന്ന പഞ്ചഭൂതങ്ങൾ മുഴുവനും ഈശ്വരീയം തന്നെ, എൻ്റെ വ്യക്തിത്വവും ഈശ്വരീയം തന്നെ, എനിക്കിനി കൊള്ളാനുമില്ല, കൊടുക്കാനുമില്ല, മേടിക്കാനുമില്ല, തള്ളാനുമില്ല, ഒന്നുമില്ല, ഒക്കെ ഈശ്വരമയം. വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. അങ്ങനെ ആയിത്തീരുക എന്നുള്ളതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ തന്നെ ഉദ്ദേശം. അപ്പം നൈഷ്കർമ്മ്യമാണ് നമ്മുടെ പ്രാപ്യസ്ഥാനം, നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഈ വിഭജനം കൊണ്ടൊക്കെ എന്താ കാര്യം? കാര്യമില്ലല്ലോ. അപ്പോൾ എന്താണ് ഇതിന് ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിക്കണം. വിചികിത്സ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വാക്കാണ് നമ്മുടെ ശാസ്ത്രത്തിൽ. ഞാൻ ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ച് കണ്ടത് എവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? കഠോപനിഷത്തിൽ. വാചശ്രവസ് യാഗം നടത്തി, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ആ യാഗം നടത്തിയിട്ട് ദാനത്തിന് മുഴുവൻ പൊട്ട പശുക്കളെ തിരഞ്ഞെടുത്തു. മകനത് കണ്ടിട്ട് പിടിച്ചില്ല, സഹിച്ചില്ല.
അടുത്ത് ചെന്നു, അച്ഛനായിട്ട് എന്തോ ഒരു ചോദ്യം ചോദിച്ചു, ദേഷ്യപ്പെട്ട്, നിന്നെ ഞാൻ യമന് കൊടുക്കണോ, യമൻ്റെ അടുക്കലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. മഹാപാപം, യമൻ്റെ അടുത്ത് ചെന്നു. അവിടെ യമൻ ഉണ്ടായിരുന്നില്ല. 3 ദിവസം തിരിച്ചു വന്നു. കണ്ടപ്പോൾ പരിഭ്രമമായി. ഭൂമിയിൽ നിന്നൊരു ബ്രഹ്മചാരി വന്ന് എൻ്റെ രാജധാനിയിൽ 3 ദിവസം ആരും ശുശ്രൂഷിക്കാനും ജലവും കൂടി കൊടുക്കാനില്ലാതെ ആയില്ലേ, ഈ മഹാപാപം ഞാൻ എവിടെ കൊണ്ടുവയ്ക്കാം എന്ന് പറഞ്ഞ് 3 വരം കൊടുത്തു. അതിൽ 3ാമത്തെ വരം എന്താന്ന് ചോദിച്ചപ്പോൾ നചികേതസ് പറയുന്നത് ഇതാണ്: ഏയം പ്രേതേ വിചികിത്സാ മനുഷ്യേ അസ്തീത്യേകേ നായമസ്തീതി ചൈകേ ഏതദ്വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം വരാണാം ഏഷ വരസ്തൃതീയ. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വലിയൊരു മുത്താണത്, മുത്ത് വിലമതിക്കാൻ പറ്റാത്തത്. ആ ചെറുപ്പം കുട്ടി യമധർമ്മരാജാവിൻ്റെ മുൻപിൽ ചെന്ന് ചോദിക്കുകയാണ് 3ാമത്തെ വരം. എൻ്റെ മനസ്സിൽ ഒരു വിചികിത്സയുണ്ടെന്ന്. എന്താ ഈ വിചികിത്സ? സന്ദേഹം, സംശയം. സംശയം എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ അനുവദിക്കില്ല. അത് മനുഷ്യരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതും കുലുക്കുന്നതും മറിക്കുന്നതും ഇരിക്കപ്പുറതി ഇല്ലാതെയാക്കി തീർക്കുന്നതും ഈ വിചികിത്സയാണ്, സംശയമാണ്. എന്തിനെക്കുറിച്ചാ? ഏയം പ്രേതേ വിചികിത്സാ മനുഷ്യേ. മനുഷ്യേ പ്രേതേ, ആരെങ്കിലും ഒരാൾ മരിച്ചു എന്ന് നാം പറയുന്നുണ്ട്. എന്താ ഈ മരിച്ചു എന്നുള്ള വാക്കിനർത്ഥം? പ്രവർത്തനക്ഷമമായിരിക്കുന്ന ഒരു ശരീരം ശ്വാസോച്ഛ്വാസവും കൂടിയില്ലാതെ നിലച്ചു, അതാണ് മരണം എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ശരീരം പ്രവർത്തനക്ഷമമല്ലാതെ നിശ്ചലമായി എന്നുണ്ടെങ്കിൽ 2 തരത്തിലുള്ള അഭിപ്രായമാണ് ആ സംഭവത്തെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിലുള്ളത്. അസ്ഥീത്യേകേ നായമസ്തീതി ചെയ്യുകേ, ഇത്ര നാളും ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഒരാൾ, ശരീരത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾ, ശരീരം വീണതോടുകൂടി അയാൾ അസ്തമിച്ചു, ഇല്ലാതെയായി പോയി, വിളക്ക് കെട്ടണയണമായി. വേറെ ചിലർ പറയുന്നു, ഏയ് താൻ പറയുന്നത് ശരിയല്ല, അയാളുടെ ശരീരമേ പ്രവർത്തനക്ഷമമാകാതെയായിട്ടുള്ളൂ. പ്രവർത്തനക്ഷമം നിന്നത് ശരീരത്തിനാണ്. ആ ശരീരത്തിനെ ഉപയോഗിച്ചുകൊണ്ടും വിനിയോഗിച്ചുകൊണ്ടും ഇരുന്ന ഒരു ഉൾവ്യക്തിത്വമുണ്ട്, ആ വ്യക്തിത്വത്തിന് ഒരു നാശവുമില്ല. ജനനവും മരണവും ശരീരത്തിനാണ്. അപ്പോൾ ആൾ ഇത്ര നാൾ എങ്ങനെ ഇരുന്നോ ശരീരത്തോടുകൂടി, ഇപ്പോൾ ശരീരമില്ലാതെ ആ ആൾ അതിജീവിക്കുന്നു എന്ന് വേറൊരു പക്ഷം. ഇത് ഭൂമിയിൽ നടക്കുന്ന സംശയവും തർക്കവുമാണ്. ഇതിനാരാ അപ്പോൾ മറുപടി പറയുക? ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് യമധർമ്മരാജാവെ അങ്ങാണ് ഈ മരിച്ചവരെ ഒക്കെ കൊണ്ടുവന്ന് സൂക്ഷിക്കണമെന്ന്. ഒരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ കൊന്നു സൂക്ഷിക്കുന്നത് അങ്ങയാണ്, അങ്ങയുടെ അധീനത്തിലാണ് ഈ മരണം നടക്കുന്നത്. അപ്പം മരിച്ചവരെയൊക്കെ കൊണ്ടുവന്ന് അങ്ങ് സൂക്ഷിക്കുന്നുണ്ടാവണം. ആ കലവറയൊന്ന് തുറന്ന് എനിക്ക് കാണിച്ചു തരണം, അവിടെ ആൾക്കാരൊക്കെ ഉണ്ടോ, ഏത് രൂപത്തിലാണ്. ഇപ്പം ഞാൻ എൻ്റെ മുത്തച്ഛനെയും മുത്തച്ഛൻ്റെ മുത്തച്ഛനെയും തിരിച്ചറിയാൻ പറ്റുമോ? ഒരു രൂപരേഖ എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ആ കലവറ അങ്ങോട്ട് തുറക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രഹസ്യം എന്താ? മറ്റൊരു പ്രകാരത്തിലാണെങ്കിൽ അത് പറഞ്ഞു തരിക. ഇതാ ചോദിക്കുന്നത്. അവിടെ ഉപയോഗിച്ച വാക്ക് വിചികിത്സ എന്നാണ്. അപ്പോൾ ആ വിചികിത്സാ ശബ്ദത്തിന് എത്ര അർത്ഥമുണ്ടെന്ന് ആലോചിച്ചോളൂ. കഠോപനിഷത്ത് ഉപനിഷത്തുകളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ടതാണ്. മരണത്തിനെ സംബന്ധിച്ച ഒരു സംവാദമാണ്. ആര് തമ്മിൽ? മരണാധിപനായിരിക്കുന്ന യമധർമ്മരാജാവും ഭൂമിയിൽ നിന്ന് പോയ ചെറിയ ഒരു കുട്ടിയും തമ്മിലുള്ള ഒരു സംവാദമാണത്. ഇനി ഇതിലധികം മരണത്തിനെ പറ്റി ആധികാരികമായിട്ടുള്ള ഒരു ചർച്ച നടത്താനില്ല. അതിലാണ് മനുഷ്യൻ ജീവനാണോ, അവന് മരണമുണ്ടോ, അതോ അമരനോ? അമരനാണെങ്കിൽ ആ അമരൻ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ, അതോ എല്ലാ ദിക്കിലും ഉണ്ടോ? എവിടെ അന്വേഷിക്കണം, എങ്ങനെ കണ്ടുപിടിക്കാം, എന്താണ് സാക്ഷാത്കാരം ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ. അത് തുടങ്ങുന്നത് മുഴുവൻ വിചികിത്സ എന്നുള്ള ഒരൊറ്റ ശബ്ദത്തിൽ നിന്നാണ്. ആ ശബ്ദത്തിൻ്റെ വിശേഷം, ഏതത് വിദ്യാം, ഈ സംശയം തീർത്ത് ഞാൻ ഈ കാര്യത്തിൽ ശരിയായ ആശയത്തെളിച്ചം ഉൾക്കൊള്ളാം. എങ്ങനെ? അനുശിഷ്ടസ്ത്വയാഹം, ത്വയാ അനുശിഷ്ട, അങ്ങ് വേണ്ടതുപോലെ ഉപദേശിച്ച് ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന്. വരാണാം ഏഷവരസ്തൃതീയ, എൻ്റെ 3 വരം അങ്ങ് തന്നൂല്ലോ, അതിൽ 3ാമത്തെ വരം ഇതാണ് എന്ന് പറഞ്ഞാണ് അവരുടെ സംവാദം തുടങ്ങിയത്. എന്തിനാ ഞാനിത് പറഞ്ഞത്? വിചികിത്സാർത്ഥമേവ ഗുണദോഷവും ശുഭാശുഭവും ശുദ്ധ്യശുദ്ധി വിധീയതേ. ഈ ലോകത്തിൽ വാസ്തവത്തിൽ വസ്തുക്കളൊക്കെ ഒന്നാ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബ്ലഡ് ബാങ്ക് നടത്തുന്നുണ്ട് ഇവിടെ. ഞങ്ങളുടെ അടുത്ത് കുറച്ച് കുട്ടികളെല്ലാം കൂടി ഒരു ചെറിയ ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നാൾ എൻ്റെ അടുത്ത് വന്ന് പറയുമായിരുന്നു, ഇവിടെ ദേവീക്ഷേത്രത്തിൽ പൊങ്കാലിയായിരുന്നു, അത് കഴിഞ്ഞ് ഞാൻ വന്ന അവിടെ ഇരുന്ന് ആരെയോ കാണാൻ വന്നപ്പോൾ പറഞ്ഞതാണ്.
ഞങ്ങൾക്ക് സ്വാമിജിയെ കണ്ട് പറയാനുള്ളത് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളൊരു ഒരു രക്തദാനം സംഘടിപ്പിക്കുന്നുണ്ട്, ബ്ലഡ് ബാങ്കിലേക്ക് കൊടുക്കുന്നുണ്ട്, 40 ആളുണ്ട് എന്നൊക്കെ. എന്താ ഈ രക്തം? ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ശരീരത്തിൽ നിന്ന് എടുക്കുക, എന്നിട്ട് രോഗികൾക്ക് ആവശ്യമനുസരിച്ച് കുത്തുവെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ആർക്ക് കൊടുക്കണോ അവരിലുള്ള രക്തവും കൊടുത്തവരുടെ രക്തവും ഒന്നായതുകൊണ്ടാണല്ലോ ഈ കൊടുക്കണത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള രക്തത്തിന് തന്നെ സമാനത്വമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വസ്തുക്കൾക്ക് സമാനത്വമില്ലയേ? ഒക്കെ മാറ്ററാണല്ലോ, ഒക്കെ എനർജിയാണല്ലോ. ഈ മാറ്റർ എനർജിയും അല്ലാത്തതും അതും ഒന്ന് തന്നെയാണ്. അങ്ങനെ എല്ലാം സമാനമായിരിക്കുമ്പോൾ ഇവിടെ ശുദ്ധി അശുദ്ധി എന്ന വ്യത്യാസ ഗണനയ്ക്കോ ഗുണം ദോഷം എന്നതിനോ ശുഭാശുഭം എന്നതിനോ എന്താണ് അടിസ്ഥാനം? അപ്പോൾ ശുദ്ധ ശുദ്ധം, ഇത് അശുദ്ധം, ഇത് ശുഭം, ഇത് അശുഭം, ഇത് ഗുണം, ഇത് ദോഷം എന്നിങ്ങനെ പറഞ്ഞ് മൂഢബുദ്ധിയും അലസനുമായിരിക്കുന്ന മനുഷ്യനെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറച്ചലെന്ന്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മുടെ ശാസ്ത്രവിധികൾ മുഴുവൻ അതിനാണെന്നാണ് പറയുന്നത്. മനുഷ്യൻ സ്വതവേ അലസനാണ്, അലസനാണ്. അവൻ വെളുപ്പാൻ കാലത്ത് എണീറ്റാ കുളിക്കണം എന്നൊരു തോന്നൽ അവനില്ല. മൃഗങ്ങൾ കുളിക്കാറില്ലല്ലോ, ഞാൻ എന്തിനാണ് കുളിക്കണേ? അപ്പം കിടന്നോടത്ത് കിടക്കും, എന്നിട്ട് നിവൃത്തി ഉണ്ടെങ്കിൽ ആ കിടന്ന കിടപ്പിൽ ഒരു ഗ്ലാസ് ചായ അകത്തേക്ക് ആക്കും. അതിനൊരു ഒരു ഒരു ഇത്ര നേരം ഞാനിവിടെ കിടന്നു, കിടന്നിട്ട് കിടപ്പയിൽ കോസലിലിരുന്നിട്ട് ആ ചായ കുടിക്കുക. നമുക്കൊരു ഡൈനിങ് ഹാളും ഒരു ടേബിളും ഒക്കെ ഉണ്ട്, അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കണം. സോഫയിലിരുന്നിട്ടല്ല ഭക്ഷണം കഴിക്കുക. ഡൈനിങ് ഹാൾ ഉണ്ടാക്കിയത് എന്തിനാ? ഭക്ഷണം കഴിക്കാനാ. ചെല്ലു അവിടെ, അവിടെ ചെന്നിട്ട് കാപ്പി കുടിക്കൂ, ഇരിക്കുന്നിടത്താ കാപ്പി. ബാത്റൂമൊക്കെ വേറെയാ, അതിനൊക്കെ നമ്മൾ വേറെ പോകുന്നുണ്ട്. അകത്തേക്ക് കിടക്കാനും പുറത്തേക്ക് കഴിക്കാനും അതിനൊക്കെ ചില വ്യവസ്ഥകളുണ്ട്. ഇരുന്നോടത്ത് ഇരുന്ന് ഇങ്ങോട്ട് തിന്നുക, പോകുന്നിടത്ത് ഇരുന്ന് പോകുന്നിടത്ത് മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുക, ഇതൊന്നും പറ്റില്ല. ഒരു വ്യവസ്ഥ മനുഷ്യനുണ്ടാക്കണം. അപ്പം വ്യവസ്ഥ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് ചിന്തിപ്പിക്കണം. ചിന്തിപ്പിക്കാൻ എന്തു വേണം? ദാ ഇവിടെ ഇതൊക്കെ ആകാവുന്നതാണ്, ഇതൊക്കെ അരുതാത്തതാണ്. അപ്പോൾ ആദ്യം കുട്ടിക്കാലമായതുകൊണ്ട് നമ്മൾ ആചാരരൂപത്തിൽ അതൊക്കെ ഉൾക്കൊണ്ട് അങ്ങോട്ട് വരും. മുതിർന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് ആചാരമായത്, ഇതിനെ അനാചാരം എന്ന് പറയാൻ എന്താ കാരണം എന്നിങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കണം. അപ്പോൾ വിചികിത്സാർത്ഥമേവ ഗുണദോഷവും ശുഭാശുഭവും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പറയണത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ദ്രവ്യത്തിന് ശുദ്ധിയില്ല, അശുദ്ധിയില്ല. പക്ഷെ നമ്മൾ ശുദ്ധി അശുദ്ധി എന്ന് പറയുന്നു. എന്താ കാരണം? അത് കാരണം മനുഷ്യ മനസ്സിനെ, ആ മനുഷ്യൻ്റെ മനസ്സിനൊരു വ്യത്യാസം എന്താ? മൃഗങ്ങളെ പോലെയുള്ള മനസ്സല്ല നമ്മുടെ. മൃഗങ്ങൾക്ക് ആലോചനയില്ല. അവർ കുറച്ച് തിന്നും, കുറേ മലമൂത്ര വിസർജനം ചെയ്യും, അവരുടെ എണ കൂടുന്ന കാലത്ത് എണ കൂടും, ഗർഭം ധരിക്കും, പ്രസവിക്കും. എത്ര കുട്ടികളുണ്ടായിരുന്നു അതിനെന്നെ അറിയില്ല. അതങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോകണം. മനുഷ്യർക്ക് അങ്ങനെയായാൽ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമുക്ക് സിവിലൈസേഷൻ സഭ്യത എന്നൊന്നുണ്ട്. ആ സഭ്യത വേണമെങ്കിൽ പവിത്രത വേണം. പവിത്രത ഉണ്ടായാലേ ഉദാത്തത ഉണ്ടാവുള്ളൂ. ഔത്കൃഷ്ട്യം ശ്രേഷ്ഠത എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ആര്യശബ്ദം ഉപയോഗിക്കുന്നുണ്ട്. എന്താ ഈ ആര്യശബ്ദത്തിന് അർത്ഥം? അതിന് എല്ലാവരും കൂടി പുറത്തുനിന്ന് വന്നവരാന്നൊരു അർത്ഥവും കൊടുത്തു ബ്രിട്ടീഷുകാർ. നമ്മളൊക്കെ അത് അങ്ങനെ വിഴുങ്ങിയിരിക്കുക. ആര്യശബ്ദം നമ്മുടെ പ്രത്യേകിച്ചുള്ള ശബ്ദ. നമ്മുടെ രാജവംശ സ്ത്രീകളൊക്കെ ഭർത്താക്കന്മാരെ ആര്യപുത്ര എന്നാണ് സംബോധന ചെയ്യുക. ഞാൻ മുമ്പും പറഞ്ഞു കാണും നിങ്ങളുടെ അടുത്ത്. ശ്രേഷ്ഠൻ എന്നാണ് ആ വാക്കിന് അർത്ഥം. ശ്രേഷ്ഠത എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ആലോചന കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ സമ്പർക്കം കൊണ്ട്. അതിലൊക്കെ ഓരോ പടി ഓരോ മാറ്റ് കൂടി കൂടി വരണം. കുട്ടിക്കാലത്ത് നമുക്കൊന്നും ഉണ്ടാവില്ല. മുതിർന്നിങ്ങനെ വരുമ്പോൾ ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളുന്നത് വരെ ക്ഷമിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെറുപ്പകാലം മുതൽക്ക് പൂർവികർ ചെയ്തു പോന്നിട്ടുള്ളതായ ആചാരം ആചാരമായി മാനിച്ച് നമ്മൾ വളരണത്. മുതിർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം തീരുമാനമെടുക്കാം, ഏതെല്ലാം വേണം, ഏതെല്ലാം വേണ്ട. മിനിഞ്ഞാന്നോ നാലാം നാളോ നമ്മൾ ദേവീക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ അവിടെ ആ മൈക്കിനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു പാൻറ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ നമ്മുടെ കമ്മിറ്റി മെമ്പർമാരൊക്കെ ഉണ്ട്. അവരുടെ മനസ്സിലൊന്നും അത് തെറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ ഇവിടെ ഒരു വിശേഷമാണ്, അവിടെ വരുന്ന സമയത്ത് ഈ പാൻറ് ഇട്ടിട്ട് വരരുത്. ആ വരുന്നതിനൊരഴകും ഒരു യോജിപ്പും വേണമെങ്കിൽ മുണ്ടുടുത്തിട്ട് വരണം കേട്ടോ എന്ന്. മുണ്ടുടുത്താൽ നടക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ പോവും. ഇല്ല, അതൊരഴകാ, സ്വാതന്ത്ര്യം കുറച്ച് കുറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു മുണ്ടുടുത്തു വന്നു. എന്തിനാണ് അത് പറയുന്നത്? അപ്പോൾ ഓരോ സ്ഥലത്തും പെരുമാറുന്നതിന് ഓരോ ചിട്ട വേണം. ഏത് സ്ഥലത്ത് എങ്ങനെ പോകണം, എങ്ങനെയായാലാണത് സമഞ്ജസമാവുക, പൊരുത്തപ്പെടുക എന്നൊക്കെ അറിയണം. അപ്പോൾ ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ.
ആ ആലോചനാ ബുദ്ധി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആചാരത്തിൻ്റെ പേരിൽ അനാചാരത്തിൻ്റെ പേരിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നത്. ഈ വ്യവസ്ഥ അതിന് മാത്രമാണ്. അന്തിമഗണനയിൽ ഇതൊക്കെ അതിജീവിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു പ്രസ്താവനയാണ്. കൃഷ്ണൻ എപ്പോഴും ഒരു റെവല്യൂഷണറിയാണ്, ഒരു വിപ്ലവകാരിയാണ്. ആ കൃഷ്ണൻ്റെ മുഖത്തിലൂടെ വേദവ്യാസരോ കൃഷ്ണൻ തന്നെയോ പറയുന്നതാണ്, വിചികിത്സാർത്ഥമേവ ശുദ്ധ്യശുദ്ധി വിധീയേത. മനുഷ്യൻ്റെ മനസ്സിൽ വിചാരശീലം തൊടുത്തുവിട്ട് ഗവേഷണ ബുദ്ധി കുത്തുവച്ച് കാര്യങ്ങൾ വേണ്ടതുപോലെ നോക്കി പരിഗണിച്ച് വിചിന്തനം ചെയ്ത് തീരുമാനങ്ങളിലെത്താൻ എത്തിക്കാൻ വേണ്ടിയാണ് ഈ ആചാരങ്ങളും വ്യവസ്ഥകളും മുഴുവനും. അതല്ലാതെ ഇതിന് ഒരു ദിവ്യത്വമില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ കൂട്ടരെ? നമ്മുടെ ശാസ്ത്രം എന്താ പറയുന്നതെന്ന്? കൃഷ്ണനാണ് ഈ പറയുന്നത്. രാമനും കൃഷ്ണനും രണ്ടുപേരാണല്ലോ നമുക്ക് ആരാധ്യരായിരിക്കുന്ന മഹാപുരുഷന്മാർ. അതിൽ കൃഷ്ണൻ്റെ മുഖത്തിൽ നിന്ന് വരുന്ന ആശയത്തെളിച്ചമാണിത്. സമാനേഷു അഭിവസ്തുഷു വിചികിത്സാർത്ഥമേവ ദ്രവ്യസ്യ ശുദ്ധ്യശുദ്ധി ഗുണദോഷൗ ശുഭാശുഭൗ ച വിധീയേതേ. ഇതാണ് ഇതിൻ്റെ നില. നമുക്ക് പല പുഷ്പങ്ങളുമുണ്ട്. ഏത് പുഷ്പങ്ങൾ എവിടുന്ന് വേണമെങ്കിലും എടുത്ത് പൂജിക്കാം. അപ്പോൾ കിട്ടിയതെടുത്ത് പൂജിച്ചു എന്ന് പറഞ്ഞാലോ? അപ്പോൾ പിന്നെ ഒരു എഫർട്ടും ഇല്ല, ഒരു പ്രയത്നവും ഇല്ല. അനവധി പൂക്കൾ എൻ്റെ മുൻപിലുണ്ട്. അതിന് ഒരു തലേന്ന് അങ്ങോട്ട് പറിച്ചു തുടങ്ങി, കുറേ തുടങ്ങി എത്തി കൊണ്ടുപോയി അങ്ങോട്ട് പൂജിച്ചു. അതിൽ പ്രയത്നമില്ല. എത്ര തരം പൂക്കളുണ്ട്, എന്തൊക്കെയാണ് അതിന് നിറം, ഇതിന് വാസനയുള്ളത് ഏതൊക്കെയാണ്? ആ വാസനയിൽ തന്നെ തലവേദന ഉണ്ടാക്കുന്ന വാസനയുണ്ടോ? ഇപ്പോൾ ചെമ്പകപ്പൂവെന്ന് പറയും. ചെമ്പകപ്പൂവിൻ്റെ വണം വലിയ ഉപദ്രവം പിടിച്ചതാണ്. താഴമ്പൂ ഉണ്ട്, അതിനും ഉണ്ട് അങ്ങനെ ഒരു പൊട്ടമണം. എന്നാലും നമ്മുടെ സ്ത്രീകൾക്ക് താഴമ്പൂ ചൂടാൻ വലിയ ഇഷ്ടമാണ്. ആര് പറഞ്ഞു ഈ താഴമ്പൂ ചൂടാൻ? അതിൻ്റെ മണം തന്നെ അങ്ങനെയാണ് ഒരു മോശ. പന്നീർപ്പൂവുണ്ട്, താമരപ്പൂവുണ്ട്, അതുപോലെയല്ല. അപ്പോൾ ഈ പുഷ്പങ്ങൾ അനവധി ഉണ്ടെങ്കിലും ആ പുഷ്പങ്ങളെ നമ്മളങ്ങോട്ട് പങ്കുവയ്ക്കുക. എന്താ വെളുത്ത പുഷ്പങ്ങളേതാ? ആ പുഷ്പങ്ങളിൽ ഏതേത് ആർക്കാർക്കാകാം? ഇപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന് മൂന്ന് സങ്കല്പം. അതിന് ബ്രഹ്മാവിന് ക്ഷേത്രവും ഇല്ല, പൂജയില്ല. അവിടെ ഇവിടെ ഉള്ളതൊക്കെ വിഷ്ണുവിനും ശിവനുമാണ്. അത് കഴിഞ്ഞാലോ പിന്നെ ദേവി. അപ്പോൾ ഭദ്രകാളി എന്നൊരു സങ്കല്പം ഇവിടെ കേരളത്തിലാണെങ്കിൽ ദേവി, പിന്നെ വിഷ്ണു ശിവൻ, ഇങ്ങനെ രണ്ട് മൂന്നെണ്ണേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ പൂജകൾക്കൊക്കെ എന്തൊക്കെ സാധനങ്ങൾ എടുക്കാമെന്നാ? ഈ നവീകരണമൊക്കെ നടത്തുന്ന സമയത്ത് പല അപൂർവ വസ്തുക്കളും നിങ്ങൾക്ക് കൊണ്ടുവേണം. അതിൽ ഒരെണ്ണം യാഗമൃത്ത് എന്ന് പറയും. യാഗം ചെയ്ത സ്ഥലത്തു നിന്നുള്ള മണ്ണ് വേണത്രേ. അപ്പോൾ ഏറ്റവും അപൂർവമായിട്ടുള്ള സാധനം അന്വേഷിച്ച് പിടിച്ച് ചെന്ന് യാത്ര കിലോമീറ്ററോളം സഞ്ചരിച്ച് അന്വേഷിച്ച് കൊണ്ടുവരണം. അപ്പോൾ അത് അത്രയും തപസ് അതിൽ ചെന്നു, അത്രയും പ്രയത്നം അതിൽ ചെന്നു, നമ്മുടെ മനസ്സിന് ഒരു ശുദ്ധമായി. ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇത് കണ്ടുപിടിച്ചവരുടെ എത്ര തന്നെ നമ്മൾ പുകഴ്ത്തിയാലും മതിയാവില്ല. പക്ഷേ കൃഷ്ണൻ തുറന്നു പറയണു ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രഹസ്യം ഇതാണെന്ന്. ശംഖുപുഷ്പം വെളുത്തതുമുണ്ട്, നീലയുണ്ട്. നീലയ്ക്ക് എനിക്ക് തോന്നുന്നു കാക്കർണി എന്ന് പറയുന്നു തോന്നുന്നു. ആ ശംഖുപുഷ്പം വളരെ വിശേഷപ്പെട്ടതാണ്. പക്ഷേ വെളുത്തത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, നീല പാടില്ല മഹാവിഷ്ണുവിന്. ചുവന്ന പുഷ്പങ്ങൾ കൂടുതലും ദേവിക്ക് വേണ്ടിയിട്ടാണ് എടുക്കാറുള്ളത്, ചുവന്ന ചെമ്പരത്തി മുതൽക്ക് അങ്ങനെയുള്ളത്. എന്നാൽ ഒരു കാര്യമുണ്ട്, തെച്ചിപ്പൂ അങ്ങനെയല്ല. തെച്ചിപ്പൂ വളരെ വിശേഷമാണ്. ഇപ്പോൾ ഗുരുവായൂരിൽ തെച്ചിപ്പൂ എന്ന് പറയാറില്ലേ, എന്ന് ദിവസേന തന്നെ മാലയുണ്ട് തോന്നും അവിടെ. വാസ്തവത്തിൽ അത് ചുവന്നതാണ്, ചുവപ്പ് നിറത്തിൽപ്പെട്ടതാണ്. അവിടെ ആ വെളുപ്പ് എന്നുള്ള പോയി, അവിടെ തെച്ചിപ്പൂ ആകാമത്രേ. അങ്ങനെ തെച്ചിപ്പൂവ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു ആരുണ്ട്. ആ ആരിൻ്റെ ഒരു ചെറിയ പൊട്ട് ആ നാലെതളിൻ്റെ ഉള്ളിൽ ഇത്തിരി പൊന്തി നിൽക്കും. അത് സൂക്ഷിച്ച് പിടിച്ചിട്ട് മൂട് പൊട്ടിച്ചിട്ടുണ്ടാവണം. എന്നിട്ട് പതുക്കെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചാൽ ആ ആരോടുകൂടി പുറത്തു വരും. അതെടുത്തിട്ട് വേണം അത് പൂജിക്കാൻ. ചെറുപ്പകാലത്ത് നമ്മുടെ അമ്മ നിർബന്ധിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യാറുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് വിഷമവും കുറച്ച് പ്രയത്നവും അവിടെ ഉണ്ടെങ്കിലല്ലേ തപസ്സായുള്ളൂ. അല്ലെങ്കിൽ എന്ത് തപസ്സ? പൊട്ടിച്ചുകൊണ്ട് വന്നു, അങ്ങനെ കൊണ്ടിട്ടു മുട്ടുമുട്ടായിട്ട്, അത് ശരിയാവില്ല. അതിൽ പൂവ് നോക്കി, ഞാൻ തെച്ചിപ്പൂ എടുക്കുന്ന കാലത്ത് ഒരു കൊലയിൽ എന്നും ഒരു ദിവസം എല്ലാം വിരിയില്ല. അവിടെ ധാരാളം മുട്ടുകളുണ്ടാവും. അപ്പോൾ ആ മുട്ടുകളെ വിരലുകൊണ്ട് മാറ്റി ആ വിരിഞ്ഞ പൂവ് മാത്രം പതുക്കെ ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കാൻ നല്ല വിഷമമാണ്. ഒരു 100, 150, 200, 300 ഉണ്ടാവും ഒരു കൊലയിൽ. അതിൽ വിരിഞ്ഞത് ചിലപ്പോൾ 15 or 25 ഉണ്ടാവുള്ളൂ. ആ 25 എണ്ണത്തിനെ തിരഞ്ഞു പിടിച്ച് അവിടുന്ന് പൊട്ടിച്ചു കൊണ്ടുവരണം. അപ്പോൾ അത്രയും പ്രയത്നം അതിനാവശ്യമാണ്. തെച്ചിപ്പൂ അങ്ങനെയല്ല, അതിന് വിലക്കൊന്നുമില്ല. ഇനി താമരപ്പൂ ഉണ്ട്,
വെളുത്ത താമരയുണ്ട്, ചെന്താമരയുണ്ട്. ശരിയായിട്ടുള്ള താമര വെളുത്തതല്ല, ചെന്താമരയാണ്. അതും നമുക്ക് വിഷ്ണു പൂജയ്ക്കാവാം. എന്താ അതിന് കാരണം? ചെമ്പരത്തിയാണെങ്കിൽ വെളുത്ത ചെമ്പരത്തി. അപ്പോൾ ഇങ്ങനെ വാസ്തവത്തിലെല്ലാം പുഷ്പമാണല്ലോ. ഓരോ സ്ഥലത്തും ഓരോ കാലത്തും ഓരോന്ന് കിട്ടും. എല്ലാം എടുത്ത് അങ്ങോട്ട് പൂജ ചെയ്യാം, അതിന് വിരോധമില്ല. ചുണ്ടമല്ലി നമ്മൾ ആരും പൂജയ്ക്ക് എടുക്കാറില്ല. എന്നാൽ വടക്കേ ഇന്ത്യയിൽ ചെന്നാൽ ദേവീ പൂജയ്ക്ക് ചുണ്ടമല്ലി ഇല്ലാതെ പറ്റില്ല. അവിടെ നമ്മളതിൻ്റെ അടുത്ത് ചെല്ലില്ല. അപ്പോൾ ഇപ്പോൾ ഏതാ അതിൽ നല്ലത്, ഏതാ ചീത്ത, നിങ്ങൾ തന്നെ പറയും. പക്ഷേ എവിടെയായാലും കുറെ തിരച്ചിലും കുറെ കണ്ടുപിടിക്കലും കുറെ പ്രയത്നവും കുറെ തപസ്സും വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ശിവന് കൂവളത്തിൻ്റെ ഇല വളരെ വിശേഷമാണ്. എരുക്കും പൂ കൊണ്ടൊരു മാല ഉണ്ടാക്കിയാൽ അത് ശിവന് വളരെ വിശേഷമാത്രേ. ഈ എരുക്ക് എന്ന് പറഞ്ഞാൽ അത് സ്വതവേ വിഷമാണ്. അതിൻ്റെ പശയൊക്കെ കണ്ണിൽ തട്ടിയാൽ കണ്ണ് പൊട്ടിപ്പോവും. പക്ഷെ അങ്ങനെയുള്ള ആ പൂവുണ്ടല്ലോ, സ്വതവേ വർജിക്കേണ്ടത്, ശിവൻ അത് വളരെ വിശേഷപ്പെട്ടതാണ്. അതുമായി ഉമ്മത്ത്, അതിൻ്റെ ഇലയും ഉമ്മത്തും കായും വിഷമാണെങ്കിലും അത് ശിവന് വിശേഷമാണത്രേ. ബാക്കി ആർക്കും അത് പാടില്ല. ശിവപൂജയ്ക്ക് വളരെ വിശേഷമാണ്. ഇങ്ങനെ പലതും നമ്മൾ തരംതിരിച്ച് മനസ്സിനും ബുദ്ധിക്കും ആലോചിച്ച് ചിന്തിച്ച് പ്രയത്നം ചെയ്ത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവകാശം, ഒരവസരം ഉണ്ടാക്കിയ വിധികളും നിഷേധങ്ങളും ഇല്ലാതെ ഒരു നിയന്ത്രണമോ ഒരു നിഷ്ഠയോ സുഗമമാവില്ല. ഇന്നതാകാം എന്ന് പറയണം, ഇന്നത് പാടില്ല എന്ന് പറയണം. അപ്പോൾ ആകാവുന്നത് എന്താണെന്ന് ചോദിക്കണം. പലപ്പോഴും നമുക്കറിയില്ല. അപ്പം മുതിർന്നവരെങ്ങനെയായാലും ഇത് മനസ്സിലാക്കി കാണും. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇന്ത്യയിൽ ഹോം റെമഡീസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതണമെന്ന്. എന്താ ഈ ഹോം റെമഡീസ്? വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും കിഴക്കേ ഇന്ത്യയിലും പടിഞ്ഞാറൻ ഇന്ത്യയിലും ഒക്കെ പലർക്കും പല സൂക്കേടുകൾക്കും പല സാധനങ്ങളും വ്യഞ്ജനങ്ങളും മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് മുഴുവനും കൂട്ടിക്കലർത്തി നമ്മളൊരു പുസ്തകം എഴുതി ഒരു ഗ്രന്ഥമാക്കി തീർക്കാമെന്നുണ്ടെങ്കിൽ അനവധി നമ്മുടെ പുതിയ മരുന്നുകളില്ലാതെ നമുക്ക് പല രോഗങ്ങളും വീട്ടിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവേണ്ടത്? പൂർവികർ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് മനസ്സിലാവുന്നതാണ്, അല്ലെങ്കിൽ മനസ്സിലാവില്ല. പൂർവികരാണത് ഇവരുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ വിധിയും നിഷേധവും ഇല്ലാതെ ഒരു നിയന്ത്രണവും നടക്കില്ല. ഈ ദർഭപുല്ലുണ്ടല്ലോ, അത് സമൂലമെടുത്തിട്ട് പിതൃകർമ്മത്തിന് ഉപയോഗിക്കും. പൂജയ്ക്കാണെങ്കിൽ അത് പാടില്ല, സമൂലം എടുക്കാറില്ല. ചുണ്ടമല്ലിയുടെ കാര്യം ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. നമുക്കത് തീരെ വർജ്യ. ചിലർ പറയുന്നു അതിൻ്റെ അടുത്ത് ചെന്നാൽ ടി ബി രോഗം വരെ വരുന്നു. വടക്കേ ഇന്ത്യയിൽ അത് വളരെ വിശേഷമാണ്. ഇപ്പോൾ ഒരു വിഷ്ണു സഹസ്രനാമ സമൂഹ മഹായജ്ഞം നടത്തി. അവിടെ നൂറുകണക്കിനും മാലയാണ് മേടിക്കണ ചുണ്ടമല്ലി. അതുകൊണ്ട് തന്നെയാണ് പുഷ്പാർച്ചനയും നടക്കുന്നത്, മാല കെട്ടലുമൊക്കെ കൂടുതൽ അതേ കിട്ടുള്ളൂ. 10,000, 20,000, 30,000 ഉറുപ്പികയ്ക്ക് ഞങ്ങൾ ചുണ്ടമല്ലിയാണ് മേടിച്ചിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമ സമൂഹ മഹായജ്ഞം നടത്താൻ. ഈ ഉപവീതം എന്ന് പറഞ്ഞാൽ പൂണോല്. ആ പൂണോലിന് മനുഷ്യനെ ശുദ്ധമാക്കാനാണ് ആ പൂണോൽ. ആ പൂണോലിനുമുണ്ട് ശുദ്ധവും അശുദ്ധവും. അത് ഇടത്തെ ചുമലിലിട്ടാൽ സാധാരണ നിലയ്ക്ക് ഇങ്ങനെയാണ് ഇടുക, ഇടത്തെ ചുമലിൽ നിന്ന് താഴത്തേക്ക്. അത് മറിച്ചിട്ടാൽ അത് അശുദ്ധമായി. പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചില സമയത്തൊക്കെ മറിച്ചിടും. അപ്പോൾ ഇങ്ങനെ ചില നിഷ്ഠകൾ അങ്ങോട്ട് വരുമ്പോൾ മനുഷ്യന് ശ്രദ്ധ വേണമെന്നായി. ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് പൂണോൽ എവിടെയാണ് കിടക്കണേ? ഇടത്തെ ചുമലിലോ വലത്തെ ചുമലിലോ എന്ന് ആലോചിക്കണം. അതുമായി നമ്മൾ എവിടെയെങ്കിലും കിടക്കാൻ ചെല്ലുമ്പോൾ കിഴക്കോട്ട് തല വയ്ക്കുക, അല്ലെങ്കിൽ തെക്കോട്ട്. അപ്പോൾ എവിടെ ചെന്നാലും ചോദിക്കുക, ഇവിടെ ഏതാ കിഴക്ക് ഭാഗം എന്ന് ആലോചിച്ചിട്ട് വേണം പായ വിരിക്കാനോ കോസരി വിരിക്കാനോ തലോണ വയ്ക്കാനോ. പ്ലാശ് അധികം നമ്മുടെ രാജ്യത്തില്ല, നമ്മുടെ നാട്ടിലില്ല. വടക്കേ ഇന്ത്യയിൽ ധാരാളമുണ്ട്. ആ പ്ലാശിൻ്റെ ഇലയുണ്ടല്ലോ, അത് ഹോമത്തിന് വളരെ വിശേഷമാണ്. അതിങ്ങനെ മടക്കി പിടിച്ചിട്ടൊക്കെയാണ് ഒരു അർപ്പണമാക്കി നെയ്യെടുത്ത് ഹോമിക്കുക, പ്ലാശിൻ്റെ ഇല. ബാക്കി പേരാലിൻ്റെ ഇല അത് ഉപയോഗിക്കില്ല. നമ്മുടെ സാധാരണ ഒരു ആലുണ്ടല്ലോ, ആ ആലും സാധാരണ ആലുണ്ടല്ലോ അരയാൽ, അതിൻ്റെ ഇലയും അതിന് ഉപയോഗിക്കാറില്ല. നവധാന്യം പൂജാഹോമങ്ങൾക്കാകാം. പക്ഷേ എള്ളിൻ്റെ കാര്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എള്ള് തന്നെ രണ്ട് തരത്തിലാണ്, വെളുത്ത എള്ളുണ്ട്, കറുത്ത എള്ളുണ്ട്. സാധാരണ അത് ഉപയോഗിക്കുന്നത് പിതൃദേവ തർപ്പണങ്ങൾക്കൊക്കെയാണ്, പിതൃതർപ്പണങ്ങൾക്കൊക്കെയാണ്. ഈ പേരാലിൻ്റെ ഇല നോലുമ്പിന് അടയുണ്ടാക്കാൻ പ്രത്യേകിച്ച് ഉപയോഗിക്കും, ബാക്കിയുള്ളതിനത് ഉപയോഗിക്കില്ല. നോക്കൂ ഇതൊക്കെയുള്ള വ്യത്യാസം. ഈ അരയാലിന്ന് എപ്പോഴും ഏതെങ്കിലും കൊമ്പ് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വീണുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ മുൻപിൽ അധികം പ്രായമാകാത്തൊരയാലുണ്ട്. ഞാൻ ഇന്നാൾ ചെന്നപ്പോൾ ഇത്ര നീളത്തിലൊരു കൊമ്പ് വീണ് കിടക്കുന്നു. അതിൻ്റെ വളർച്ചയുടെ ഭാഗമാണ് ഈ തലപ്പത്തുനിന്നുള്ള കൊമ്പൊക്കെ ഉണങ്ങി ഉണങ്ങി വീഴുന്നത്. ഞാൻ പലതും ആലോചിക്കും, ഇതാണ്
സമിത്തെടുത്തിട്ട് ഹോമത്തിന് ഉപയോഗിക്കാറുള്ളത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിനൊരു സൗകര്യമാണ് ഈ സംഭവം. ഈ കൃഷ്ണാമൃഗം എന്നൊരു മൃഗമുണ്ട്, കറുത്ത നിറത്തിലുള്ള ഒരു മാൻ. അതിൻ്റെ തോലാണ് ഈ ഉപനയനത്തിലൊക്കെ പിടിച്ച് കെട്ടി പവിത്രമായിട്ട് കണക്കാക്കി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മറ്റ് മൃഗങ്ങളുടെ തോല് തൊടാറുമില്ല. എന്ത് നിഷ്ഠയാവട്ടെ, എന്ത് നിയന്ത്രണമാകട്ടെ, ഇവ രണ്ടും പാലിക്കുന്നത് മൂലം നമ്മൾ മനസ്സിനൊരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കം കൊടുക്കുക. ആ അച്ചടക്കം കൊടുക്കുന്തോറും മനസ്സിന് വ്യഗ്രത കൂടും, ഏകാഗ്രത കൂടും, മനസ്സിന് ഓരോ കാര്യത്തിലും പതിഞ്ഞിരിക്കാനുള്ള ശക്തിയും പരിശീലനവും കൂടും. ഇതെല്ലാം വേണമെങ്കിൽ താരതമ്യ പഠനം ആവശ്യമാണ്. ആ താരതമ്യ പഠനത്തിനാണ് ശുദ്ധിയുള്ളത് അശുദ്ധിയുള്ളത്, സ്വീകരിക്കാവുന്നത് തിരസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള വ്യത്യാസം. ഇതുമായി നമുക്ക് പ്രാണായാമം, ആസനം, ചമ്രം പടിഞ്ഞിരിക്കൽ, നമസ്കരിക്കൽ, സാഷ്ടാംഗ നമസ്കാരം. എന്താ ഈ സാഷ്ടാംഗം? ഞാനിതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്. കൈയിങ്ങനെ പൊന്തിച്ച് താഴത്ത് വീണ് നമ്മുടെ നെറ്റി മാറ്, രണ്ട് ചുമലിൻ്റെ രണ്ട് ഭാഗം, വയറ്, കാലിൻ്റെ രണ്ട് മുട്ട്, രണ്ട് പാദങ്ങൾ, ഇതൊക്കെ പാടെ കൂടി നിലത്തിൽ അങ്ങോട്ട് തൊട്ടുകൊണ്ട് നമസ്കരിക്കുകയാണ്. ആ സാഷ്ടാംഗ നമസ്കാരം വളരെ വിശേഷപ്പെട്ടതാണ്, സാധാരണ നമ്മൾ ചെയ്യാത്തതാണ്. അത് ചെയ്യുമ്പോഴോ അതിന് വ്യത്യാസങ്ങളൊക്കെ മാറി. ശുദ്ധ്യശുദ്ധി വിധീയേത സമാനേഷ്വഭിവസ്തുഷു ദ്രവ്യസ്യ വിചികിത്സാർത്ഥം ഗുണദോഷവും ശുഭാശുഭവും. നാം അധിവസിക്കുന്ന ലോകത്തിനെക്കുറിച്ച്, നമ്മയെക്കുറിച്ച്, നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ച്, ചിന്താഗതികളെക്കുറിച്ച്, സംസാരത്തിനെക്കുറിച്ച് ആലോചിക്കണം. നിങ്ങളുടെ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ചില വാക്കുകളൊക്കെ ഗ്രാമ്യമാണ്, അശ്ലീലമാണ്, അശ്ലീലമാണ്. അത് അശ്ലീലം എന്നുള്ള തലക്കെട്ടിൽ അവർ ആ വാക്ക് ഡിക്ഷണറിയിൽ പെടുത്തും. പക്ഷേ എത്ര ആളത് ഉപയോഗിക്കാറുണ്ട്? അങ്ങനെ ഒരു വാക്കുണ്ടെന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ വാക്ക് മലദ്വാരം എന്ന് പറഞ്ഞു, ആ മലദ്വാരത്തിന് വേറെ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അത്ര സഭ്യമായി എന്ന് വരില്ല. ആസനം എന്ന് പറഞ്ഞു, ചന്തി എന്ന് പറഞ്ഞു, ഇത് രണ്ടും ഒരു സംഗതി തന്നെയാണ്. അപ്പം നമ്മളത് എങ്ങനെയാണ്, ഈ വാക്കുകളൊക്കെ നമ്മുടെ സഭ്യത അനുസരിച്ച് വാക്കുകളുടെ ഉപയോഗവും അതിൻ്റെ സമ്പ്രദായങ്ങളൊക്കെ മാറും. പല വാക്കുകളും ഉണ്ട് വിശേഷപ്പെട്ടത്. ഒരു ദിവസം ഞാനൊരു വൈദ്യനായിട്ട് സംസാരിക്കുകയായിരുന്നു കുറേ കാലം മുൻപ്. അപ്പോൾ ഒരു മരുന്നിൻ്റെ പേര് പറഞ്ഞിരിക്കുക, പാതിരമലരി എന്ന്. പാതിരമലരി, ഇതെന്താണോ ഇത്? അപ്പോൾ പാതിരയ്ക്ക് വിരിയുന്നതായ ഒരു പുഷ്പം, അതാണ് പാതിരമലരി. അതേതാ? കൊടുവേലി അങ്ങനത്തതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കൊടുവേലിക്ക് പാതിരമലരി എന്നൊരു പേരുള്ളത്രേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വാക്കിൽ നിന്നുണ്ടാവുന്നത്, ആരാത് ഉണ്ടാക്കുന്നത്? നമ്മളാണ്. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് അശ്ലീലം വരും, ശ്ലീലവും വരും. ആ അശ്ലീലവും ശ്ലീലവും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കി അശ്ലീലത്തിനെ തള്ളിക്കളഞ്ഞ് ശ്ലീലം സൂക്ഷിക്കുക, നല്ലത് ഉപയോഗിക്കുക, അങ്ങനെയുള്ള സ്വഭാവം വളർത്തണം. ഇതാണ് സിവിലൈസേഷൻ്റെ ഭാഗം. ഇതൊന്നുമില്ലാതെ നമുക്ക് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്താ ഇവിടെ കൃഷ്ണൻ പറഞ്ഞത്? വിചികിത്സാർത്ഥം എന്നൊരു വാക്കുപയോഗിച്ചിരിക്കുക. മനുഷ്യൻ്റെ മനസ്സിനെ ആലോചിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കൂലങ്കഷമായി കാര്യങ്ങളുടെ നടുക്കിൽ ചെന്ന് ഓരോന്നിൻ്റെയും അർത്ഥം, പ്രസക്തി, സാരം ഇതൊക്കെ ഗ്രഹിക്കാൻ വേണ്ടി ഒരു ശീലം മനുഷ്യനിൽ വളർത്തിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുട്ടികളൊക്കെ വിചാരശീലന്മാരാകണോ വേണ്ടയോ? മണ്ടന്മാരാവണോ നിങ്ങളുടെ കുട്ടികൾ, അതോ ആലോചന ബുദ്ധിയുള്ളവരാവണോ? ആലോചന ബുദ്ധിയുള്ളവരാവണം. ആലോചന ബുദ്ധി ഉള്ളവരാണെങ്കിൽ അവർക്ക് ആചാരവും നിഷ്ഠയും നിയന്ത്രണവും ചെറുപ്പം മുതൽക്ക് തന്നെ പഠിപ്പിച്ചോളും. എന്നിട്ട് അവർ ചോദ്യം ചെയ്തോട്ടെ, എന്തുകൊണ്ട് ഇതിങ്ങനെയായി എന്ന്, ഒരു വിരോധവും ഇല്ല. ആ ചോദ്യം ചെയ്യുമ്പോഴാണ് അവർക്ക് അറിവ് വരുന്നത്. അതുവരെ വെറും ആചാരമേ ഉള്ളൂ. ധർമാർത്ഥം വ്യവഹാരാർത്ഥം യാത്രാർത്ഥമിതി ജാനക ദർശിതോയം മയാചാരോ ധർമ്മം ഉദ്വഹതാം ധുരം. ഇതിൻ്റെ ഒടുക്കത്തെ വരിയുണ്ടല്ലോ, കുറേ നാളായി ഞാൻ ആലോചിക്കുക എന്താ ഇതിനർത്ഥം എന്ന്. ധർമാർത്ഥം വ്യവഹാരാർത്ഥം യാത്രാർത്ഥമിതി ജാനക ദർശിതോയം മയാചാരോ ധർമ്മമുദ്വഹതാം ധുരം. ഈ ലോകത്തിൽ ധാർമ്മികമായി ജീവിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ധാർമ്മിക ജീവിതം? ഇത് ഓരോരുത്തരും മനസ്സിലാക്കി ധർമ്മിഷ്ഠരാവാൻ സാധിക്കുമോ? സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. ഏതുപോലെയാത്? നമ്മുടെ കുട്ടികളൊക്കെ എഴുത്തിന് വയ്ക്കണം, പഠിപ്പിക്കണം. അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി ആ കുട്ടിക്ക് ആദ്യമായി അക്ഷരമാല, ഒരാൾ, ഞാൻ സ്വയം ഒരു അക്ഷരമാല ഉണ്ടാക്കി, ആ അക്ഷരമാലയെ കൂടെ വിദ്യ പഠിക്കാം, പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കില്ല. അപ്പോൾ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി എന്തു വേണം? ആദ്യമായിട്ടൊരു അക്ഷരമാല വേണം.
പിന്നെയോ കുറേ പദങ്ങളും വാക്കുകളും വാക്യങ്ങളും ഖണ്ഡികകളും ഒക്കെ ഉണ്ടായിരിക്കണം. അത് വെച്ചിട്ടാണ് അവരെ പഠിപ്പിക്കുക. പഠിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല പഠിപ്പ് വന്നാൽ അക്ഷരമാലയെ തന്നെ മാറ്റം വരുത്തണമെങ്കിൽ വരുത്താൻ പറ്റും. പക്ഷേ തുടക്കത്തിൽ ആ അക്ഷരമാലയുടെ സഹായം നമുക്ക് വേണ്ടി വരും. അക്ഷരമാല മുൻപിലുണ്ടായാലേ ആദ്യം ആ ഈ കാ ഖാ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ പഠിക്കില്ല, ഞാൻ തന്നെ വലുതായിട്ട് ഒരു അക്ഷരമാല ഉണ്ടായിട്ട് പിന്നെ പഠിച്ചോളാം ഭാഷ എന്ന് പറഞ്ഞാൽ എവിടെയാണ് നടക്കുക? അപ്പോൾ ഏത് സമാജത്തിനും വേണം ഒരു വ്യവസ്ഥ, ഒരു ചിട്ട. ആ ചിട്ടയാണ് നമ്മുടെ ധർമ്മസംഹിതയിലുള്ളത്. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ആ ധർമ്മസംഹിതയിലൂടെ നിങ്ങൾ വളർന്നോളൂ. വളർന്നതിന് ശേഷം നിങ്ങൾക്ക് സ്വയം അതെന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് കുറച്ച് നന്നാക്കി പറയാൻ ഞാൻ പരിശ്രമിക്കാം, നോക്കട്ടെ. ധർമാർത്ഥം വ്യവഹാരാർത്ഥം യാത്രാർത്ഥമിതി ചാനക, മൂന്ന് വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൃഷ്ണൻ. ധർമാർത്ഥം വ്യവഹാരാർത്ഥം യാത്രാർത്ഥമിതി. എന്താ അതിനർത്ഥം? ധർമാചരണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശുദ്ധി അശുദ്ധി സങ്കല്പം. ഇപ്പം നിങ്ങൾ വേണ്ടതുപോലെയുള്ള ആചാരനിഷ്ഠ എടുത്തോളൂ. ആചമനം എന്നൊരു വാക്കുണ്ട്, ഞാൻ ഇതിനെപ്പറ്റി മുമ്പ് പറഞ്ഞതാണ്. മലമൂത്ര വിസർജനം ചെയ്താൽ ഉടനെ നാം ദേഹത്തിനൊരു ശുദ്ധി വരുത്തണം. എന്താ കാരണം? മലമൂത്ര വിസർജനത്തിൽ നാം അശുദ്ധമായിരിക്കുന്ന സാധനത്തിനെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കാര്യം, നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയിൽ ഒരു മൂത്രസഞ്ചിയുണ്ട്, ഒരു വലിയ കുടലുണ്ട്. ആ രണ്ടെണ്ണത്തിനും ഈ സാധനത്തിനെ തങ്ങി നിർത്താനുള്ള ശക്തിയുണ്ട്. അത് മാലിന്യം തന്നെയാണത്. പക്ഷേ അത് മാലിന്യമായാലും തങ്ങി നിൽക്കുമ്പോൾ അപകടമില്ലാതെ തങ്ങി നിൽക്കാൻ ഒരു പരിധി വരെ സൗകര്യം ഈ ശരീരത്തിൽ പ്രകൃതി സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നത് പുറത്ത് വിടുമ്പോൾ, പുറത്ത് വരുന്നത് മുതൽക്ക് അത് ദുർഗന്ധവും ഇൻഫെക്ഷ്യസുമാണ്. മലമായാലും മൂത്രമായാലും ഒരു സെക്കൻഡ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, അതില്ല എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ആ ഇതിനെ മാലിന്യമായി മനസ്സിലാക്കി അതിനെ പുറത്ത് കളയുമ്പോൾ, അത് കളയുന്ന സമയത്ത് ഒരു സ്വല്പം അശുദ്ധി നമ്മുടെ ശരീരത്തിൽ അവിടെ തെറിച്ചു ഇവിടെ തെറിച്ചു പലതുമൊക്കെ വരാം. അപ്പോൾ ഉടനെ ഒരു ആചമനം കഴിക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. മലമൂത്ര വിസർജനം മാലിന്യം വിസർജിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്വല്പം മാലിന്യം ആ പ്രോസസ്സിൽ, ആ പ്രക്രിയയിൽ എനിക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്തു വേണം? ഞാനൊരു ആചമനം ചെയ്ത് ശുദ്ധി വരുത്തി കളയാം. എന്താണ് ഈ ആചമനം? ഈശ്വരനാമങ്ങൾ ചൊല്ലി ഒരു സ്വല്പം വെള്ളമെടുത്ത് കുടിക്കുക. എന്നിട്ട് നമ്മുടെ അംഗങ്ങളെയൊക്കെ ഈശ്വരൻ്റെ നാമങ്ങൾ പറഞ്ഞ് തൊടുക. അപ്പോൾ ഒരു ശുദ്ധി വന്നു. ഇങ്ങനെയുള്ള ശുദ്ധി ധർമാർത്ഥം ധർമാചരണത്തിൽ പ്രധാനമാണ്. ഈ ശുദ്ധീകരണവും ശുദ്ധിയും വ്യവഹാരാർത്ഥം, നമ്മൾ ലോകത്തിൽ വ്യവഹരിക്കുക, ബാക്കിയുള്ളവരുമായി സമ്പർക്കം പുലർത്തുക, നമ്മളും പെരുമാറുക. ആ വ്യവഹരിക്കാനായിട്ട് ശുഭം അശുഭം എന്നുള്ള സങ്കല്പം ആവശ്യമാണ്. ഏതാണ് ശോഭനം, ഏതാണ് അശോഭനം? എങ്ങനെ പോവുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ ഒരു വിളക്ക് കൊളുത്തുകയാണ്, എല്ലാവരും ഉള്ളപ്പോൾ വിളക്ക് കൊളുത്തുക, എന്നോട് വിളക്ക് കൊളുത്താൻ പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, ഏതാ കിഴക്ക് ഭാഗം എന്ന് ചോദിക്കും. അപ്പോൾ അവർ കിഴക്ക് ഭാഗം കാണിച്ചു തന്നാൽ ആ തിരിയാണ് മുമ്പ് കൊളുത്തുക. ഒരു പക്ഷേ ആ കിഴക്ക് നേരെ അവർ അവിടെയുള്ള ചിട്ടയൊക്കെ നോക്കുമ്പോൾ വിപരീതമായിരിക്കാം. പക്ഷേ കിഴക്ക് ഭാഗത്ത് തിരി കൊളുത്തുക എന്നൊരു സമ്പ്രദായമുണ്ട്. അതാണ് അങ്ങനെ. സൂര്യൻ കിഴക്കാണല്ലോ ഉദിക്കുന്നത്, അപ്പോഴാണല്ലോ നമ്മുടെ പ്രവൃത്തികൾ തുടങ്ങുന്നത്. പടിഞ്ഞാറ് അസ്തമിക്കും. തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും തിരികൾ ഇടുകയാണെങ്കിലും അത് ആദ്യം കൊളുത്താറില്ല. കിഴക്കോടും പടിഞ്ഞാറോടും ചേർന്നിട്ടുള്ള തിരികളെ സ്വീകാര്യമാവുള്ളൂ. അപ്പോൾ ഇത് വ്യവഹരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ശുഭാശുഭ ചിന്ത നമുക്ക് വേണം. ഇത് കണ്ടാൽ കൊള്ളാവുന്നതാണ്, മനുഷ്യർക്ക് അപ്രിയം ജനിപ്പിക്കാത്തതല്ലേ, അവർക്ക് വിപരീതമായ ഒരു ഭാവം അവരുടെ മനസ്സിലുണ്ടാവില്ലല്ലോ. ഇതൊക്കെ മനസ്സിലാക്കി മംഗളകരവും ശോഭനവുമായിട്ടുള്ള പ്രവൃത്തിയെ ചെയ്യാവൂ. ഇനി യാത്രാർത്ഥമിതി ജാനക, യാത്ര. ഈ യാത്ര എന്നുള്ളതിന് രണ്ടർത്ഥ, ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുക അങ്ങനെയുള്ളതിന്. അപ്പോൾ ഏത് ദിവസം പോകാം, ഏത് മുഹൂർത്തം പോകാം, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ശൂലമൊക്കെ നോക്കാറുണ്ട്. ഏഴ് ദിവസം ഏഴ് തരത്തിലാണ് ശൂലം. ചെറുപ്പകാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നമ്മളിതൊന്നും ഇപ്പോൾ നോക്കാറില്ല. ഇന്ന ദിവസം ഇന്ന സ്ഥലത്തേക്ക് പോകാം എന്നുള്ള ചില പ്രമാണമൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും ഓടിപ്പോണ്ടാന്ന് ചിലർ പറയും. സ്ത്രീകളൊക്കെ വേണ്ടപ്പെട്ടവർ വീട്ടിൽ വന്നാൽ അവർ വെള്ളിയാഴ്ച വരുന്നതിന് വിരോധമില്ല, വെള്ളിയാഴ്ച പോകരുത് എന്ന് പറയും. അപ്പോൾ സ്ത്രീകൾ പോകാൻ പുറപ്പെട്ടാൽ പറയും, നിങ്ങൾ ഇന്ന് പോകരുത് കേട്ടോ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ പോയാൽ മതി, ചൊവ്വാഴ്ചയും പോകരുത് എന്ന് പറയും. അങ്ങനെ എല്ലാറ്റിനും ഒരു ഒരു നിശ്ചയം. പിന്നെ വലിയ യാത്ര ഏതാ? നമ്മുടെ ജീവിതയാത്ര തന്നെ. ജീവിതയാത്രയിൽ ഗുണം ദോഷം എന്നുള്ളത് തീരുമാനമായിട്ടും നമ്മൾ എടുക്കണം. ഇപ്പോൾ ജീവിതയാത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് ഭക്ഷണം.
ആ ഭക്ഷണത്തിൽ ഗുണകരമായിട്ടുള്ള ഭക്ഷണം എന്ത്, ദോഷകരമായിട്ടുള്ള ഭക്ഷണം എന്ത്. കഴിച്ചാൽ വേണ്ടതുപോലെ ജീർണപ്പെട്ട് അതിലുള്ള സത്ത് മുഴുവനും രക്തമായി രൂപഭേദപ്പെടും എന്നുള്ള സൗകര്യമായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക, അതിന് വിപരീതമായിട്ടുള്ളതോ കഴിക്കരുത്. എല്ലാ സാധനവും ഒരുപോലെ ദഹിച്ച് രക്തമാവുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എളുപ്പമുള്ളതുണ്ട്, ബുദ്ധിമുട്ടുള്ളതുണ്ട്. അപ്പം ഭക്ഷണം ഏതാണ് ഹൃദ്യം, ഏതാണ് ഭക്ഷിച്ചു കഴിഞ്ഞാൽ പാകം വന്ന് രക്തമായി തീരുക, ഇതൊക്കെ ഒന്ന് ആലോചിക്കേണ്ട സ്വഭാവമുണ്ട്. അവിടെ ദോഷകരമായിട്ടുള്ളത് കഴിക്കരുത്. കാറ്റുണ്ടാക്കുന്നത്, പുളിച്ചു തേട്ടുന്നത്, ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല. യാത്രാർത്ഥമിതി ജാനക ദർശിതോയം മയാചാരോ ധർമ്മം ഉദ്വഹതാം ധുരം. ദർശിതോയം മയാചാരോ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്, അതോ ഞാനിങ്ങനെ പറഞ്ഞു പോണേ ഉള്ളൂ. ധർമാർത്ഥം വ്യവഹാരാർത്ഥം യാത്രാർത്ഥം ഇതി ചാനഘ. ഹേ അനഘ, ധർമ്മത്തിന് വേണ്ടിയും വ്യവഹാരത്തിന് വേണ്ടിയും യാത്രയ്ക്ക് വേണ്ടിയുമാണ് ഈ ശുദ്ധി അശുദ്ധി ശുഭം അശുഭം ഗുണം ദോഷം എന്നുള്ള സങ്കല്പങ്ങളും വിഭജനങ്ങളും. ദർശിതോയം മയാചാരോ, ഒരാചാര രൂപത്തിലാണ് ഞാനിത് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. എന്താ ഈ ആചാരം? നമ്മുടെ പൂർവികരൊക്കെ ആദ്യമായി എന്നാന്ന് പറയില്ല, ഇത് അനുഷ്ഠിക്കാൻ തുടങ്ങി, പിന്തുടരാൻ തുടങ്ങി. അത് പിന്നെയുള്ളവർ കണ്ടുപിടിച്ചു, അവരോട് പറഞ്ഞു കൊടുത്തു. പിന്നെ മുതിർന്നവരോട് അവർ ചോദിച്ചു തുടങ്ങി, ഇതാ ഇന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എന്താണ് ഇതിൻ്റെ ചിട്ടാ വട്ടാന്നൊക്കെ ഒന്ന് ആലോചിക്കുന്നു. അങ്ങനെ ആലോചിച്ച് വന്നിട്ടുള്ളതാ. ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനുണ്ടെങ്കിൽ വരുത്താം. എങ്ങനെ? ആചാരങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി സാരാംശം ഗ്രഹിച്ച് എന്തിനാണ് ആചാരം, എപ്പോഴാണിത് മാറ്റുക, മാറ്റുന്ന സമയത്ത് ആചാരത്തിൻ്റെ എസൻസ് പോകാതെ സൂക്ഷിക്കുന്നത് എങ്ങനെ എന്നൊക്കെ അറിയുന്ന വിചക്ഷണന്മാർക്ക് ആചാരത്തിൽ മാറ്റം വരുത്താം, സാധാരണക്കാർക്ക് പറ്റില്ല. ദർശിതോയം മയാചാരോ ധർമ്മം ഉദ്വഹതാം ധുരം. ധർമ്മം ഉദ്വഹതാം ധുരം.